അലീനാ, ഫംഗ്ഷൻ തുടങ്ങാറായോ? താ ഇപ്പൊ തുടങ്ങും. എന്തേ? ഒരു സാഡ് ന്യൂസ് ഉണ്ട്. ഗ്രേസിയമ്മ. ഗ്രേസിയമ്മക്ക് എന്ത് പറ്റി? പറ. കുറച്ച് സീരിയസ് ആണ്. പേടിക്കാനൊന്നുമില്ല. നീ നാളെ രാവിലെ തന്നെ പുറപ്പെടും. രാവിലെ ആക്കുന്നില്ല. അവാർഡ് ഫംഗ്ഷൻ കഴിഞ്ഞ ഉടനെ ഇന്ന് രാത്രി തന്നെ ഞാൻ വല്ല ഫ്ലൈറ്റ് ഉണ്ടോ നോക്കട്ടെ. ഓക്കെ. ഓക്കെ, ശരി, ബൈ. ഞാൻ പറഞ്ഞ കലാകാരൻ വന്നിട്ടുണ്ട്. വന്നോ? താഴെ ഹാളിൽ ഇരുത്തിയിരിക്കുക. എന്നാ നമുക്ക് തുടങ്ങാം. നമസ്കാരം. നമസ്കാരം. ചെമ്മീൻ എന്ന വിശ്വസിക്കാത്ത സിനിമയിലെ പരീക്കുട്ടി. കരച്ചമ്മ പോവാണല്ലേ? കരച്ചമ്മ പോയാൽ ഞാൻ ഈ കടാപ്പുറത്തെല്ലാം പാടി പാടി ചങ്ക് പൊട്ടി മരിക്കും. നന്നായിട്ടുണ്ട്. ഇയാളെ സെലക്ട് ചെയ്തോളൂ. ശരിയല്ലേ? ആ, മാർച്ച് 12 ഷൂട്ടിംഗ് തുടങ്ങും. കോൾ ഷീറ്റ് നിർബന്ധമായും ഒപ്പിടണം. എത്രയാ താങ്കളുടെ റെമൻഡേഷൻ? എന്തെങ്കിലും ഇനിയിപ്പം ഒന്നും തന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് സിനിമയിൽ അഭിനയിച്ചാൽ മതി. അങ്ങനെ പറയരുത്. അമ്മ എന്തെങ്കിലും തരും ഞാനും. ആ, നസീസാർ വാങ്ങുന്നതിന്റെ 1/4 പണം ഞാൻ തരും. രംഗ, നസീസാറിനെ ഒന്ന് വിളിച്ചേ. നദിക്ക് എത്ര പണം വാങ്ങിയെന്ന് ചോദിച്ചേ. ശരിയമ്മ. ഹലോ, പ്രേം നസീർ സാറല്ലേ? വീട്ടിൽ നിന്നാ. അമ്മ പറഞ്ഞിട്ട് വിളിക്കുക. അതെ, നമസ്കാരം. ഞാൻ രംഗവാണി. ഏത് രംഗവാണിന്നോ? ഞാൻ ഉർവശി ഗ്രേസിയമ്മയുടെ മാനേജറാണ്, പഴയ ഡാൻസ് മാസ്റ്റർ. സാർ നദി എന്ന സിനിമയിൽ അഭിനയിക്കാൻ എത്ര രൂപ വാങ്ങിയെന്ന് അമ്മ ചോദിക്കുന്നു. ആ, ഞാൻ ഫോൺ കൊടുക്കാം സാർ. അമ്മ വണക്കം സാർ. ഞാനൊരു പുതിയ സിനിമ നിർമ്മിക്കുന്നു. പുതുമുഖങ്ങളെ തെരഞ്ഞെടുക്കുന്ന തിരക്കിലാ. അതാ ഞാൻ സാറിന്റെ റെമൻഡേഷൻ ചോദിച്ചേ. എത്രയാ? ഓഹോ, താങ്ക് യു സാർ, താങ്ക് യു. ആ പിന്നെ ഹരിപ്പോത്തം വിളിച്ചിരുന്നു. അടുത്തതിലും നമ്മളാ ജോഡി കേട്ടോ. കുറച്ച് വെള്ളം കുടിക്കാൻ. അതെന്താ തരാറ്? ആ രംഗ, ഇയാൾക്ക് 1,000 തിരക്കഥയുടെ ഒരു കോപ്പിയും കൊടുത്തേക്കോ. ശരിയമ്മ, വരൂ. നിക്കടോ. പ്രേം നസീർ മരിച്ചിട്ട് 10-20 വർഷമായില്ലേ? 22 വർഷമായി. ഇതാ ഇയാടെ 200. അപ്പൊ തിരക്കഥയോ? അദ്ദേഹം തിരക്കി നടക്കുക ഇവിടുത്തെ സംഭവങ്ങൾ സിനിമയൊക്കെ. ഇയാള് ഹരിപ്പോത്തം മരിച്ചിട്ട് തന്നെ 10-20 വർഷമായി.
എത്ര വർഷമായിട്ട് ഇപ്പൊ അടുത്തവണ വിളിക്കുമ്പോ വരണം. സത്യനായി തിരിച്ചാ മതി. അമ്മ എന്ന സ്ത്രീ വേണോ ഭാര്യ വേണോ? രണ്ടിനെയും കൊണ്ടെങ്കിൽ പോരെ. അല്ല, അരിപ്പോത്തന്നെ അവർ വിളിച്ചെന്ന് പറഞ്ഞ് പിന്നെ പ്രേംനസീറിനെ വിളിച്ചത് എനിക്കൊന്നും മനസ്സിലായില്ല. ഇപ്പൊ ഏത് പ്രേംനസീറിന് അവരെ വിളിച്ചെന്ന് നമുക്ക് കേട്ടോ. ആകെ ഭ്രാന്താവുന്ന തോന്നുന്നു. എന്റെ ഷെയർ 1, 2, 3, 4. ഇന്ദ്ര വല്ലാമോ ഞാൻ വരാം. ഓ ദാ വരുന്നമ്മേ. ജുള്ളി തുടങ്ങിയ പിന്നെ അന്ന് നിന്റെ നുണക്കു വെഞ്ഞിട്ടില്ല, അന്ന് നിന്റെ കവിളിത്രമന്നിട്ടില്ല, പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, എട്ടും പൊട്ടും തീരിയാത്ത പാവാടക്കാരി ഒരു തൊട്ടാൽ വാടിക്കരളുള്ള. അന്ന് നിന്റെ നുണക്കു വെഞ്ഞിട്ടില്ല, പിന്നെയും വന്നു. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞത് ഇന്റർവ്യൂ തരാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല ഇപ്പൊ ഗ്രേസിയമ്മ. ഇന്റർവ്യൂ അല്ല, ഡോക്യുമെന്ററിയാ. എനിക്ക് ഗ്രേസിയമ്മയോട് കുറച്ചു നേരം സംസാരിക്കാം. അത് നടക്കില്ലെന്നാ പറഞ്ഞു. കൊച്ചു പുതിയ നായികമാരുടെ അടുത്തേക്ക് പോ, അവർക്കാവുമ്പോ ഇതിനെ താല്പര്യമുള്ളൂ. പൊക്കോ, ഈ കൊച്ചു ടി വി ഒന്നും കാണാറില്ല. ആദിവാസി മേഖലകളിലും ഐ ടി പാർക്ക് പണിയാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ഈ വികസനം വികസനം എന്ന് പറയുന്നത് നാട് മുഴുവൻ ഐ ടി പാർക്ക് സ്ഥാപിക്കലാണോ സർ? അല്ലാതെ എന്ത് വികസനമാണ് നമുക്ക് ചെയ്യാൻ കഴിയുക? എല്ലാവരും കമ്പ്യൂട്ടർ പഠിക്കണം, എല്ലാവരും ഇംഗ്ലീഷ് സംസാരിക്കണം. അപ്പൊ മലയാളോ? ദേ കണ്ടില്ലേ, ഇതാണ് സങ്കുചിത മനസ്ഥിതി. മലയാളം കൊണ്ട് എന്ത് കാര്യം? ഇംഗ്ലീഷുകാർ ചൈനീസ് പഠിക്കുന്നതല്ലാതെ ചൈനക്കാർ ഇംഗ്ലീഷ് പഠിക്കുന്നില്ലല്ലോ സർ. എന്നിട്ടും ഏറ്റവും വലിയ വികസനം നടക്കുന്നതും അവിടെയല്ലേ. ഇതിനൊക്കെ മറുപടി ഞാൻ പിന്നെ പറയാം. സാർ ഒരു ചോദ്യം. മോർ ക്വസ്റ്റ്യൻസ്. ഇന്നിനി നീയും കൂടെ വന്നാലേ കാര്യം നടക്കുള്ളൂ. എന്ത് പറ്റി? ഗ്രേസിയമ്മ ഓടിച്ചു വിട്ടോ? ഓടിച്ചു വിടാൻ? അവരൊന്ന് കാണാൻ സമ്മതിക്കണ്ടേ? മാനേജറാണോ ഡ്രൈവറാണോ എന്നറിയില്ല, എന്ത് ചെയ്താലും സമ്മതിക്കില്ല അയാള്. അതൊക്കെ നമുക്ക് വഴിയുണ്ടാക്കാം. നീ ചെന്നൈന്ന് വന്നു എന്നറിഞ്ഞപ്പോ തൊട്ട് അമ്മ അവിടെ കിടന്ന് ബഹളം വെക്കുക. നിന്നെ വിളിച്ചോണ്ടങ്ങ് ചെല്ലാൻ പറഞ്ഞു. ഞാനെപ്പോഴേ റെഡി. നീ വിളിക്കാതിരുന്നിട്ടല്ലേ. ആഹാ, അല്ലെങ്കിൽ അവസാനം കുറ്റം മുഴുവൻ എനിക്ക്. അല്ല, ഇതിപ്പം ഡോക്യുമെന്ററി ആയിട്ട് ചെയ്യാനല്ലേ നീ ഉദ്ദേശിക്കുന്നത്? അതെ. അപ്പൊ ക്യാമറയൊക്കെ ഉണ്ടല്ലേ? ഉണ്ട്. ഇതാ. ആഹാ, അപ്പൊ എന്റെ ഉള്ള പണിയും കൂടെ കളയാനാണോ നിന്റെ ഉദ്ദേശം? പ്ലീസ് ഡാ, നീ എന്റെ കൂടെ ഉണ്ടാവുമ്പോ എനിക്കൊരു ധൈര്യല്ലേ. ശരി, വാ വാ. എന്നാ പിന്നെ നിനക്ക് വല്ല സിനിമയും ചെയ്തുകൂടെ? ഡോക്യുമെന്ററി ഒക്കെ ഇപ്പൊ ആർക്കാ താല്പര്യം? അൾട്ടിമേറ്റ്ലി സിനിമ തന്നെയാ അമ്മേ. വല്യപ്പച്ചനെ കുറിച്ച് ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുമ്പോഴാ മൂപ്പരുടെ ആദ്യകാല ചിത്രത്തിലെ നായികയുടെ റെഫറൻസ് കിട്ടിയത്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ്. അപ്പോ ആദ്യം അത് ചെയ്യാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ. അമ്മ ഗ്രേസിന്റെ വലിയ ഫാനായിരുന്നു. ഇവരൊക്കെ പഠിക്കുന്ന കാലത്തെ ഹെയർ സ്റ്റൈലും പൊട്ടുകുത്തലും എല്ലാം ഗ്രേസി മയമ്മ. പഴയ വെഡിങ് ഫോട്ടോ ഒന്ന് കാണണം. ഇവിടൊക്കെ പൂ വെച്ച് മുടിയൊക്കെ ചുരുട്ടി. എനിക്ക് എപ്പോഴും നടിമാരിൽ ഏറ്റവും ഇഷ്ടം ഗ്രേസിയെ തന്നെയാ. പറ്റിയാലോ ഒന്ന് നേരിട്ട് കാണണം. അത് നമുക്ക് ശരിയാക്കാമേ. അല്ല, നാളെ എപ്പോ നിന്റെ പരിപാടി? ഇന്റർവ്യൂ. മലയാള സിനിമയിലെ ആദ്യകാല കലാ സംവിധായകൻ മാടപ്പള്ളി ആശാൻ. മക്ദല്ലം അറിയുകയും ചെയ്ത ജോബ് മാഷിന്റെ മകന്റെ മകളെന്ന് പറയുന്നതിനേക്കാൾ എളുപ്പം സംവിധായകൻ ആന്റണി മാഷിന്റെ മകളെന്ന് പറയുന്നതാ. നമുക്ക് തുടങ്ങാം. ഓ, അവിടെ നോക്കി പറഞ്ഞോളൂ. സ്റ്റാർട്ട് റോളിംഗ്. ഗ്രേസിയമ്മ ആദ്യമായി അഭിനയിച്ച മക്ദല്ലം അറിയത്തിൽ എന്നെ കലാസംവിധായകനാക്കിയത് ജോബ് മാഷാ.
അഞ്ചു പടം ഒന്നിച്ച്. സിനിമാ സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തിറങ്ങിയപ്പോ ഞങ്ങളുടെ പണി പോയി. ഇപ്പന്തേ, നാടകവും ആർക്കും വേണ്ടാണ്ടായി. ഫ്ലെക്സ് വന്നതോടെ പട്ടിണിയും തുടങ്ങി. വല്യപ്പച്ചന്റെ ജീവചരിത്രം എഴുതി തുടങ്ങിയപ്പോഴാ ഈ ആശയം. ഇനിയും കുറച്ചുപേരെ കാണാനുണ്ട്, പ്രത്യേകിച്ച് ഗ്രേസി അമ്മയെ. നമ്മുടെ സ്റ്റീഫൻ മുതലാളിയാ ഇപ്പൊ ഉള്ളത്. ഇതില് പഴയ ആള് പുള്ളിയെ കണ്ടാ കൊറേ കാര്യങ്ങൾ കിട്ടും. എം സി ഡാനിയൽ അവാർഡ് ഇത്തവണ അങ്ങേർക്ക് അന്ന് കേട്ടു. കൊച്ചിന് വേറെ പണിയൊന്നുമില്ലയോ? ഇനിയിപ്പോ ഗ്രേസിയെ വെച്ച് ഡോക്യുമെന്ററി എടുക്കാത്തതിന്റെ കുഴപ്പമേ ഉള്ളു. അതിന് വട്ടാന്നേ. അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്താ ശരിയാവില്ലല്ലോ സർ. നിങ്ങൾ അവരെ വെച്ച് കുറെ പടം ചെയ്തല്ലേ. അതുകൊണ്ടാ പറഞ്ഞത് വട്ടാന്ന്. അവരവസാനം അഭിനയിച്ച ഈ മറ്റേ കുന്നത്തൂർ കോട്ട വരെ പ്രൊഡ്യൂസ് ചെയ്തത് ഞാനാ. അവരെന്തിനാ അഭിനയം നിർത്തിയത്? നല്ല തിരക്കുള്ള നടിയായിരുന്നല്ലേ. ഓ, അതൊക്കെ ഇനി പറഞ്ഞിട്ട് എന്താ കാര്യം? രണ്ടു മൂന്ന് കാരണങ്ങളുണ്ട്. ആനന്ദ് മരിച്ചതിന് ശേഷമാ അവർക്ക് അഭിനയം മടുത്തത്. കെട്ടാനിരിക്കുമായിരുന്നല്ലോ. പിന്നെ കുറെ കാലം ആ വാണിയെ സ്വന്തം മകളാണെന്നും പറഞ്ഞു കൊണ്ടു നടന്നു. അത് ആത്മഹത്യ ചെയ്തതിന് ശേഷം വട്ടം തുടങ്ങി അഭിനയവും നിർത്തി. ഇപ്പൊ ആരോടും മിണ്ടാതെയും കാണാതെയും സ്വന്തം വീട്ടിൽ തന്നെ അങ്ങനെ ഇരിപ്പാ. സ്വബോധമുള്ള സിനിമാക്കാർ ഒരുപാടുണ്ടല്ലോ. കൊച്ചിന് അവരാരെങ്കിലും വെച്ച് എടുത്താ പോരായോ? എം സി ഡാനിയൽ പുരസ്കാരത്തിന് അർഹനായിരിക്കാണല്ലോ. എന്ത് തോന്നുന്നു? ഓ, എന്തോ തോന്നാൻ. കുറെ കൂടെ നേരത്തെ കിട്ടേണ്ടതായിരുന്നു. വേറെ ആർക്കാവന്മാര് കൊടുക്കുക? 55 കൊല്ലത്തെ അനുഭവം ഉണ്ട്. 20-ാമത്തെ വയസ്സിൽ പ്രൊഡ്യൂസർ ആയതാ. 82 പടവും ചെയ്തു. ഇനിയും തന്നില്ലെങ്കിൽ അവന്മാർക്കാ അടി കൊടുക്കേണ്ടത്. ഇത്രയും പടം ചെയ്ത ഒരാള് ഈ സ്റ്റുഡിയോ ഐടി കമ്പനിക്ക് വിട്ടുകൊടുക്കുന്നത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? അതിലെന്താ ഇത്ര വലിയ തെറ്റ്? ഇവിടെ ഇപ്പൊ സ്ഥലത്തിനൊക്കെ സ്ക്വയർ ഫീറ്റിനാ റേറ്റ്. നിങ്ങൾ പത്രക്കാർക്കൊക്കെ എന്തെങ്കിലും ചോദിച്ചാ ചങ്ങ പോയാ മതി. കാശ് ഉണ്ടാക്കുമ്പോഴേ അതിന്റെ വില മനസ്സിലാവൂ. വന്ന മഴ അങ്ങ് പോയെന്നാ തോന്നുന്നു. എന്നാ പിന്നെ അങ്ങോട്ട് ചെന്നാട്ടെ. ശരി. നസീർ സാറിന്റെ കാലത്ത് ഏറ്റവും പ്രായം കുറഞ്ഞ ഡാൻസ് മാസ്റ്റർ ആയിരുന്നു ഞാൻ. 5-6 പടം ചെയ്തു, പിന്നെ ആരും വിളിച്ചില്ല. ഇപ്പൊ ഞാൻ എന്തും ചെയ്യും. അഭിനയിക്കാൻ പോവും, ഡാൻസ് ഓടിപ്പിക്കും, പാട്ടുപാടും, ജാഥയ്ക്ക് പോവും, എക്സെട്രാ എക്സെട്രാ. ജീവിക്കണ്ടേ? അല്ല, ഈ എക്സെട്രാ എക്സെട്രാ എന്ന് പറഞ്ഞ അതെ സിനിമയ്ക്കകത്ത് ഒരു പ്രത്യേക സാധനമാണ്. തുടക്കക്കാരനെ നീ ഇപ്പൊ അത് മനസ്സിലാക്കണ്ട. വഴിയേ വട്ടവടന്ന് എത്തുമ്പോ നീ അത് മനസ്സിലായിക്കൊള്ളും. അല്ല ചേട്ടൻ വിചാരിച്ച ഒരു ചാൻസ്. ഞാൻ വിചാരിച്ചല്ലോ. ഒരു കാര്യം ചെയ്യ്, ഞാൻ ഒരു അഡ്രസ് തരാം. അവിടെ കൃത്യം 9 മണിക്ക് വേണ്ട. എന്നെ വിളിച്ചോ. 500 രൂപയ്ക്ക് ചില്ലറ എടുക്കാനുണ്ടോ? 500 രൂപയ്ക്ക് ഉണ്ടോ എന്നുള്ളത് അറിയില്ല, നോക്കട്ടെ. 500 പൈസ എത്ര വേണമെങ്കിലും ഞാനും തരാം. പൈസ എത്ര വേണമെങ്കിലും ഞാനും തരാം. എത്ര വേണേലും തരുമോ? തരും. എന്നാ പിന്നെ നേരത്തെ പറയാൻ പാടില്ലായിരുന്നോ കൊച്ചെ? അമ്മയെ വന്ന് കാണുവോ സംസാരിക്കുവോ എന്താന്ന് വെച്ചാ ചെയ്തോ. പക്ഷേ ഡോക്യുമെന്ററി ആണെന്ന് മാത്രം പറയരുത്, വീഴില്ല. സിനിമ എന്ന് പറഞ്ഞാലേ അമ്മ വീഴൂ. എന്നെ സംബന്ധിച്ചിടത്തോളം പൊന്മുട്ടിടുന്ന താറാവാണ് ഗ്രേസി അമ്മ. അതിന് വട്ടണം നാട്ടുകാരറിഞ്ഞ എന്റെ കഞ്ഞുകൂടി മുട്ടും. പിന്നെ പണം തന്ന കാര്യം മറ്റാരും അറിയരുത്. സെറ്റപ്പ് എല്ലാം റെഡിയാ? നാളെ എപ്പോഴാ അങ്ങോട്ട് വരുന്നേ? 10 മണിക്ക്. ഓക്കെ. എന്നോട് മേക്കപ്പ് ഡയറക്ടർ പറഞ്ഞു, ഞാനങ്ങോട്ട് പോട്ടെ. അമ്മ തന്നെ നായികയാകണമെന്നാണ് ഡയറക്ടറുടെ ആഗ്രഹം. ആഗ്രഹമല്ല, വാശിയാണ് അത്ര. ആരാ ഹീറോ? എല്ലാം ആ കുട്ടി പറയും. നമസ്കാരം. ഡയറക്ടർ ഇരിക്കോ? ഏയ് സാറല്ല. അത് ശരിയല്ല, പ്രായം കുറവാണെങ്കിലും ഡയറക്ടർ ഡയറക്ടർ തന്നെയാ. ഡയറക്ടർ നിൽക്കുമ്പോ ആർട്ടിസ്റ്റ് ഇരിക്കാനോ? ഇരിക്കൂ, ഇരിക്കണം. ശിവാജി ഗണേശൻ സാറിനെ കണ്ടു പഠിക്കണം. ഡയറക്ടർ ആരും ആയിക്കോട്ടെ, സാറെന്നേ വിളിക്കത്തുള്ളൂ.
എന്താ ഡയറക്ടറുടെ പേര്? അലീന. ഓ, ഷീല ഏതോ ഒരു പടം ഡയറക്റ്റ് ചെയ്തു എന്ന് പറയുന്നു. സ്ത്രീ ഡയറക്ടർമാർ കുറവാ, ഇല്ലെന്ന് തന്നെ പറയാം. ഏത് ഡയറക്ടറുടെ അസിസ്റ്റന്റായിട്ടാണ് ജോലി ചെയ്തേ? ആരുടെയും കൂടെ വർക്ക് ചെയ്തിട്ടില്ല, പൂന ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് പഠിച്ചത്. ഓഹോ, അടൂർ സാറൊക്കെ അവിടുന്ന? ഇന്നലെ ഞങ്ങളുടെ പടത്തിന്റെ ഷൂട്ടിംഗ് കഴിഞ്ഞതേ ഉള്ളൂ. സ്വയംവരം മധുസാറാ ഹീറോ. എന്താ നമ്മുടെ പടത്തിന്റെ പേര്? നായിക ഒരു പഴയ നടിയുടെ കഥയാ, അല്ല പുതിയ നായികയുടെ കഥയാ. അങ്ങനെയാണോ, നന്നായി. തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ഗ്രേസിയമ്മയുടെ റിയൽ ലൈഫിലെ കുറച്ച് കാര്യങ്ങൾ കൂടെ പറഞ്ഞു തന്നാൽ. എന്തെന്താ, എന്നും രാവിലെ 7 മണിക്ക് ലൊക്കേഷനിലെത്തണം. ഇന്നലത്തെ ഷൂട്ടിങ്ങിൽ നസീ സാറായിരുന്നു ഹീറോ, നാളെ സത്യൻ സാറ്. എന്നും തിരക്ക. നാലഞ്ച് ഭാഷയിൽ അഭിനയിക്കുന്നുണ്ടല്ലോ. ഞാൻ ഇടയ്ക്കൊക്കെ ഇങ്ങോട്ട് വന്നോട്ടെ? ഓ, എവിടാ സമയം? ഷൂട്ടിംഗ് കഴിഞ്ഞ ഡബ്ബിംഗ്, പുതിയ ഓരോ ഏർപ്പാടാ. എന്റെ കഴിഞ്ഞ സിനിമ വരെ ഫ്ലോറിൽ അഭിനയിക്കുമ്പോഴേ ശബ്ദം ഡബ് ചെയ്യുമായിരുന്നു. പുതിയ പുതിയ ഓരോ കണ്ടുപിടുത്തങ്ങളെ. സാരമില്ല, ബുദ്ധിമുട്ടായിട്ട് വിചാരിക്കരുത്. കുട്ടി കൂടെ കൂടെ ഷൂട്ടിംഗ് സ്ഥലത്ത് വന്നോട്ടെ, ഇവിടെയും വന്നോട്ടെ, നമ്മുടെ കാര്യമില്ല അമ്മേ. അങ്ങനെയാണേ, കുഴപ്പമില്ല. ഇതാരാ? ആ, ആർക്കറിയാം, ഗ്രേസിയമ്മയോട് തന്നെ ചോദിക്കണം. ഓർക്കുമോ എന്തോ, ചിലപ്പോൾ നമ്മളെക്കാൾ ഓർമ്മയാ പഴയ കാര്യങ്ങൾ. 1970 കഴിഞ്ഞ് മുമ്പോട്ട് പോകണില്ലെന്നേ ഉള്ളൂ, അവിടെ സ്റ്റക്കായിപ്പോയി. പാവം, ചിലപ്പോൾ മുറിയടച്ചിരുന്ന് കഥ എഴുതും, പിന്നെ ചിലപ്പോൾ നസീർ സാറിനും മധുസാറിനും ഒക്കെ കത്തയക്കും. പഴയ പാട്ടുകളുണ്ടോ ഇവിടെ? തപ്പി നോക്കണം, എന്നാത്തിനാ? പഴയ പാട്ട് ചിലപ്പോ ആ കാലഘട്ടം ഓർമ്മിപ്പിച്ചാലോ? ആ പാട്ട് പ്ലേ ചെയ്തിട്ട് ചോദിക്കുമ്പോ. ഒരുത്തനുണ്ട്, ഒരു ഹാഷിം, കോഴിക്കോടുകാരനാ. HMV-ക്കാരുടെയും കൊളംബിയക്കാരുടെയും കയ്യിൽ ഇല്ലാത്ത പാട്ട് വരെ അവൻ്റെയിലുണ്ട്. പാട്ടിന്റെ ആ ദക്ഷിണ പറഞ്ഞാൽ മതി. പാടിയാള്, എഴുതിയാള്, പടം റിലീസായ വർഷം, മ്യൂസിക് ചെയ്തയാള്, ഇതെല്ലാം മണി മണിയായിട്ട് പറയും. പക്ഷെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി ആരെന്ന് മാത്രം ചോദിക്കരുത്. ഹാഷിം പട്ടം താണുള്ളെന്നേ പറയൂ. ഹാഷിം അമേരിക്കൻ എന്ന പടത്തിലെ പാട്ട് വേണമെങ്കിൽ തരാം. ഒരു നിമിഷം, ഒരു നിമിഷം തരൂ. 1976 സിന്ദൂർ എന്ന പടത്തിൽ ദാസേട്ടൻ പാടി, KJ ജോയി സംഗീതം ചെയ്ത്, വിൻസെന്റ് അഭിനയിച്ചത്, എന്താ അത് മതി? 1971 സിന്ദൂര ചെപ്പ് എന്ന പടത്തിൽ സുശീല ദേവി പാടി, യൂസഫ് അലി രചിച്ച്, ദേവറായി സംഗീതം ചെയ്ത്, അത് മതിയായിരിക്കും. എന്റെ പേര് അലീന. എനിക്ക് കുറച്ച് പഴയ പാട്ടിന്റെ കളക്ഷൻസ് വേണമായിരുന്നു, പ്രത്യേകിച്ച് 1960 മുതൽ 1970 വരെ. ഏത് ടൈപ്പ് പാട്ടുകളാണ് വേണ്ടത്? ഒരാളുടെ ഓർമ്മകൾ തിരിച്ചെടുക്കാനുള്ള ഒരു പഴയ ഓർമ്മകളെ കൈവള ചാർത്തി പ്രതീക്ഷ എന്നീ ചിത്രത്തിൽ ദാസേട്ടൻ പാടി, OMB രചിച്ച്, സലീൻ ചൗധരി സംഗീതം ചെയ്തു, അതായാലോ? അത് 79-80 കാലഘട്ടത്തിലെ പാട്ടല്ലേ. എനിക്ക് വേണ്ടത് നമ്മുടെ പഴയകാല നായിക ഗ്രേസിയമ്മയുടെ ആദ്യകാല മലയാള ചിത്രങ്ങളിലെ പാട്ടുകളാണ്. അവരാദ്യമായിട്ട് അഭിനയിച്ചത് മഗ്ദലന മറിയത്തിലാണ്. ജോബ് സാറാണ് അതിന്റെ സംവിധാനം. 6 പാട്ടുണ്ട്, സിനിമയിൽ 5 ഉള്ളൂ. അതുപോലെ പാടുവാൻ മറന്നുപോയി എന്ന പാട്ട് LP 6 മിനിറ്റ്, സിനിമയിൽ അത് 4.5 മിനിറ്റ് ഉള്ളൂ. 1 മിനിറ്റ് ഞാനൊന്ന് തപ്പിക്കോട്ടെ. സെൽഫിലെ പിന്നല്ലാതെ Thank you.
കണ്ണിൽ വിടരും കമലദളം, കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ. ഗ്രേസിയമ്മേ, ഇതെപ്പോ എടുത്ത ഫോട്ടോയാ? ഏഴു വയസ്സിലെടുത്തതാ. വാവ്, അരങ്ങേറ്റത്തിന്. അപ്പം വലിയ പാട്ടുകാരനായിരുന്നു. എന്നെ വലിയ നടിയാക്കാൻ ആഗ്രഹിച്ചതും അപ്പനാ. അമ്പിളി അമ്മാവാ താമര കുമ്പിളിൽ എന്തുണ്ട്, അമ്പിളി അമ്മാവാ താമര കുമ്പിളിൽ എന്തുണ്ട്, കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത്, കുമ്പിട്ടിരിപ്പാണോ മാനത്തെ കൊമ്പനാനപ്പുറത്ത്, അമ്പിളി അമ്മാവാ താമര കുമ്പിളിൽ എന്തുണ്ട്. അമ്മയ്ക്കെന്നും രോഗമായിരുന്നു. അമ്മയെ സന്തോഷിപ്പിക്കാൻ ഞാൻ അപ്പം പാട്ട് പാടുമ്പോൾ നൃത്തം ചെയ്യുമായിരുന്നു. മാരിവില്ലിൻ തേൻമലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ, മാരിവില്ലിൻ തേൻമലരെ മാഞ്ഞു പോകയോ, മാഞ്ഞു പോകയോ. ഒരിക്കൽ എനിക്കന്ന് 19-20 വയസ്സ് പ്രായം. നാട്ടിലാദ്യമായി ഒരു നാടകത്തിൽ സ്ത്രീവേഷം സ്ത്രീ തന്നെ അഭിനയിച്ചു. അപ്പന്റെ സ്വപ്നമായിരുന്നു അത്. നിങ്ങൾ വിധി നടപ്പാക്കിക്കൊള്ളു, പക്ഷേ നിങ്ങളിൽ പാപം ചെയ്യാത്തവർ ഇവളെ ആദ്യം കല്ലെറിയട്ടെ. നീയും എന്നെ വിധിക്കുന്നില്ല. ഞാനും നിന്നെ വിധിക്കുന്നില്ല. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മേലിൽ നീ പാപം ചെയ്യരുത്. അന്ന് ഞാൻ മനോഹരമായി അഭിനയിച്ചെന്ന് എല്ലാവരും പറഞ്ഞു. പക്ഷേ ഒരു സ്ത്രീ നാടകത്തിൽ അഭിനയിക്കുന്നത് കണ്ട് നാട്ടുകാരിൽ ചിലരെന്നെ കല്ലെറിഞ്ഞു. എന്റെ നെഞ്ചിൽ കൊണ്ട കല്ലുകൾ എന്നെ വേദനിപ്പിച്ചില്ല. പക്ഷേ പാവാമ്മ വേദനിച്ച് മരിക്കുന്ന കണ്ടപ്പോൾ ഞാൻ തകർന്നുപോയി. അപ്പം നാടകം മതിയാക്കി. എനിക്ക് പുറത്തിറങ്ങാൻ പറ്റാതായി. ഒടുവിൽ ദൈവദൂതനെ പോലെയാണ് ജോബുമാഷ് വന്നത്, നാടകം സിനിമയാക്കാൻ, എന്നെ നായികയാക്കാൻ. നഗരത്തിലേക്ക് വണ്ടി കയറുമ്പോൾ അമ്മയുടെ ഓർമ്മകൾ പിരിയുന്ന ദുഃഖം മാത്രം കൂട്ടിന്. കഴുകന്റെ ശില്പമുള്ള ഗ്രീൻലാൻഡ് സ്റ്റുഡിയോ ഞാനും അപ്പനും നടന്നു കയറുന്നത് ഞാൻ ഓർക്കുന്നു. Wow.
പത്ത് നാൽപ്പത്തിരണ്ട് കൊല്ലം നാടകം ഉണ്ടായിരുന്നു. ഇപ്പം മകള് നാടകത്തിൽ അഭിനയിച്ചപ്പോൾ എല്ലാം താറുമാറായി. പെൺകുട്ടികൾ തട്ടേ കയറുന്നത് ആർക്കും ബോധിക്കുന്നില്ല. മാത്രമല്ല, മുതലാളി എൻ്റെ മോളെ സിനിമയിൽ അഭിനയിപ്പിക്കാൻ വിളിച്ചപ്പോൾ തുടങ്ങിയതാ അവരുടെ മുറുമുറുപ്പ്. നാട്ടുകാരോട് പോയി പണി നോക്കാൻ പറ. മഗ്ദലന മറിയ നാടകം നിങ്ങൾ കളിച്ചത് ഞങ്ങളുടെ സംവിധായകൻ ജോബ് കണ്ടായിരുന്നു. പെങ്കൊച്ചു കൊള്ളാമെന്ന് അയാളാ പറഞ്ഞത്. മുതലാളിക്ക് മിശികാതമ്പുരാന്റെ സ്ഥാനോ ഞങ്ങളുടെ മനസ്സിൽ. അഭിനയിക്കാനൊക്കെ അറിയാവൂടി കൊച്ചെ? അറിയാവുന്ന അപ്പം പറയണേ. എന്നതാ പേര്? കുഞ്ഞന്നമ്മ. കുഞ്ഞന്നമ്മ, ആ പേരൊന്നും സിനിമക്ക് ശരിയാകുകയല്ലേ. വല്ല ഗ്രേസിന്നോ മറ്റോ ആക്കാം. ഇല്ലയോടോ ചക്രവാണി? അതെ മുതലാളി. എന്നാ പോയി മേക്കപ്പ് ചെയ്യാൻ പറ. അങ്ങോട്ട് ചെന്നാട്ടെ. ഓ പേര് മാറ്റിക്കോട്ടല്ലേ അപ്പ? വേറെ വഴിയില്ലല്ലോ. ഗ്രേസി നല്ല പേരാ. നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. മേലിൽ നീ പാപം ചെയ്യരുത്. ഇങ്ങനെ കരയേണ്ട ആവശ്യമില്ല. കരയുന്ന പോലെ അഭിനയിച്ചാ മതി. ഇത് സിനിമയാണ്. ആദ്യ സീൻ ഞാൻ അഭിനയിച്ചത് കരച്ചിലടക്കാൻ പാടുപെട്ടത്. ഒടുവിൽ ഡയറക്ടർ പറഞ്ഞു ഇത് സിനിമയാ, കരച്ചിലടക്കാനാണ് ഞാൻ ആദ്യം പഠിച്ചത്. ശപിക്കപ്പെട്ട ഒരു രാത്രി അപ്പനില്ലാത്ത നേരം നോക്കി സ്റ്റീഫൻ മുതലാളി എന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു. ഭാഗ്യം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. നമുക്കെല്ലാം അവസാനിപ്പിച്ചാലും മോളെ. നമുക്ക് ജീവിക്കണം, തോറ്റുകൊടുക്കരുത്. അമ്മ പറഞ്ഞ പോലെ തോൽക്കരുത്. സിസ്റ്റർ, എന്താക്കാ? ഊണ് വിളമ്പ്, അപ്പനിപ്പ വരും. ശരിയക്കാ. അപ്പോ ഇന്നത്തെ കഴിഞ്ഞു അല്ലേ? ഞങ്ങളെന്നാ? ഓ, അപ്പൻ വരുമ്പോ ഞങ്ങളിവിടെ നിൽക്കുന്നത് കണ്ട. അയ്യോ, ഇത് നല്ല കഥ. അപ്പ മരിച്ചിട്ട് വർഷം കുറേയായി. എനിക്ക് ഓർമ്മയുണ്ട്, സ്വപ്ന സഖിയുടെ ഷൂട്ടിംഗ് സമയത്താ അന്ന് കൂടിയതായി ബാധ. ഇതുവരെ പിടിവിട്ടിട്ടില്ല. ഇനി അമ്മയും കൊണ്ടേ പോവൂ. അയ്യോടാ, എന്നെ കൊണ്ടേ എന്തെങ്കിലും പ്രയോജനമുണ്ട്? ഇത് ചുമ്മാ ഡാൻസ് എന്നും പറഞ്ഞ് കൂടെ കൂടിയതാ. അല്ലല്ല, ഡാൻസ് ഒഴിച്ചു ബാക്കി എല്ലാം. എന്താക്ക? നാളെ എവിടെയാ ലൊക്കേഷൻ വിളിച്ച് ചോദിക്കൂ. അത് ഇന്നലെ പോയ സ്റ്റുഡിയോയിൽ തന്നെയാന്നാ തോന്നുന്നേ. അതെങ്ങനെ നിനക്കറിയാം? ഫോൺ വിളിച്ച് ചോദിക്കേ. ഞാൻ വിളിച്ച് ചോദിച്ചു, വീണ സ്റ്റുഡിയോയിൽ തന്നെയാ. എപ്പോ
എനിക്ക് അവരെ സ്വന്തം അമ്മയെ പോലെ തോന്നുന്നു. ഗ്രേസി അമ്മയോട് അടുക്കുമ്പോൾ എന്നാലും നിങ്ങളെ സമ്മതിച്ചിരിക്കുന്നു. ഒരാഴ്ച കൊണ്ട് ഇത്രയും ചകഞ്ഞെടുത്തുല്ലോ. ഒറ്റ ശ്വാസത്തിന് അവർ അത്രയും പറഞ്ഞപ്പോ, പക്ഷെ പിന്നെ ഞാൻ പാട്ടുകൾ മാറ്റി മാറ്റി വെച്ചു നോക്കി, ഒരു രക്ഷയില്ല. ഇനിയിപ്പോ എങ്ങനെയാന്നാ? എന്നുവെച്ചാ പാട്ടല്ലാതെ വൈ കാൻ വി ക്രിയേറ്റ് ആൻ അറ്റ്മോസ്ഫിയർ. ഐ മീൻ അന്നത്തെ കാലത്ത് അവർ അഭിനയിച്ച സിനിമകളിലെ സംവിധായകർ, ക്യാമറമാൻ, അവരേറ്റവും കൂടുതൽ അഭിനയിച്ച ഗ്രീൻലാൻഡ് സ്റ്റുഡിയോയിലെ പഴയ ജോലിക്കാർ. അത് വർക്കൗട്ടാവും. ഗ്രേസിയമ്മ നോക്കുമ്പം ഇപ്പോഴും സ്റ്റുഡിയോ സജീവം. ഫ്ലോറിൽ ഷൂട്ടിംഗ് നടക്കുന്നു. പഴയ ലൈറ്റ്സ്, ക്യാമറ, കൊള്ളാം, നമുക്കത് ട്രൈ ചെയ്യാം. ആ അന്തരീക്ഷത്തിൽ വെച്ച് ചോദിക്കുമ്പം ഗ്രേസിയമ്മയ്ക്ക് എന്തായാലും ആ പഴയ കാലം തന്നെ ഓർമ്മ വരും. ഗ്രേസിയമ്മയോ? ഏത് ഗ്രേസിയമ്മ? പഴയ സിനിമാ നടി, സാറിന്റെ അഞ്ചു പടത്തിലെ നായിക. അവരിപ്പം സുഖമില്ലാതിരിക്കുക, അതുകൊണ്ടാണ് ഞങ്ങൾ വന്നത്. ഞങ്ങൾക്ക് സാറിന്റെ ഒരു സഹായം വേണം. സഹായോ? ഞാനെന്ത് സഹായിക്കാന്? ഒരു പശു ഉള്ളതുകൊണ്ട് പട്ടിണിയില്ലാതെ പോകുന്നു. പണം കൊണ്ടുള്ള സഹായമല്ല. പിന്നെ സാറ് ആ സ്റ്റുഡിയോ വരെ ഒന്ന് വരണം. എന്തിനാ? അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. ആദ്യത്തെ നാടകം എഴുതുമ്പോ ഇതായിരുന്നു എന്റെ പണി. ഇവിടുന്ന് മുതലാളി സ്റ്റുഡിയോയിലോട്ട് വിളിപ്പിച്ചപ്പോ 10-40 കൊല്ലം മുതലാളിയുടെ നിഴല് പോലെ നടന്നു. ഇപ്പൊ സ്റ്റുഡിയോ പൊളിക്കാൻ പോകുന്നു എന്നറിഞ്ഞപ്പോ വീണ്ടും ഈ പഴയ പണി. ഒരിക്കൽ കൂടെ ചക്രപാണി ആശാൻ ആ സ്റ്റുഡിയോയിലോട്ട് വരണം, ഗ്രേസിയമ്മയ്ക്ക് വേണ്ടി. സിനിമ ഉപേക്ഷിച്ചതാ, എന്നാലും ഗ്രേസിയമ്മയ്ക്ക് വേണ്ടി ഞാൻ വരാം. എന്താ ഞാൻ ചെയ്യേണ്ടത്? അഭിനയിക്കണം പഴയ കാലത്തെ ചക്രപാണിയായിട്ട്. 40 കൊല്ലം സ്റ്റുഡിയോ വിൽക്കുന്നത് വരെ ഞാനവിടെ വാച്ച്മാനായിരുന്നു, പക്ഷേ അഭിനയിച്ചിട്ടില്ല. ഇതിപ്പോ ഗ്രേസിയമ്മയുടെ ഒരു കാര്യത്തിനായതുകൊണ്ട്. അപ്പോ ഇനി ഒന്നും വേറെ ആലോചിക്കാനില്ല. വണക്കം ഗ്രേസിയമ്മ. വണക്കം. വാസുവിന് സുഖമല്ലേ? ഓ, പരമ സുഖം. കഴിഞ്ഞ മാസം നദിയുടെ ഷൂട്ടിങ്ങിന് വന്നപ്പോ ഗ്രേസിയമ്മയെ കണ്ടതാ. ആണോ? ഇത് ഞാൻ അഭിനയിക്കുന്ന സിനിമയാ, നായിക. അറിയാം, ഇത് വേറൊരു പടത്തിന്റെ ഷൂട്ടിംഗ് നടത്തുന്നു. അതെയോ? കാണാം. പിന്നെ മുതലാളി വന്നോ? മുതലാളി ഉടനെ എത്തും. നമുക്ക് ഫ്ലോറിലോട്ട് പോവാം. ഗ്രേസിയമ്മ കേറിയ വരട്ടെ. കേറോ. ഇവിടെ നിക്കണേ. അപ്പൊ പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. ലൈറ്റ്സ് ഓൺ. ലൈറ്റ്സ്. നമസ്കാരം സാർ. നമസ്കാരം. ഞാൻ ഇപ്പൊ റെഡി ആവണോന്ന് പറഞ്ഞാ മതി. അരമണിക്കൂർ കഴിഞ്ഞു. ഞാൻ ഈ ലൈറ്റിംഗ് ഒക്കെ ഒന്ന് തീർത്തോട്ടെ. നോക്കൂ സാർ, വാണിമോൾ എവിടെ? ഇപ്പൊ വരും. അമ്മ നോക്കൂ, ചക്രപാണി ആശാൻ. ആ അല്ല, ഇത് ആരാ? ചക്രപാണി ആശാനോ? ആശാന് പെട്ടെന്ന് പ്രായമായ പോലെ. ആനന്ദ സാർ എവിടെ? മേക്കപ്പെടുക. നമുക്കെന്നാ? ഞാനിപ്പ റെഡിയാവാറിന്നോളൂ, നേരം കളയണ്ട, വേറെ റെഡിയാവാ. ഗ്രേസിയമ്മ, സ്വപ്നസഖിയുടെ സെറ്റിൽ വെച്ചായിരുന്നോ അപ്പൻ മരിച്ചത്? സ്വപ്നസഖി
അപ്പ മരിച്ചതറിയാതെ ഷൂട്ട് ചെയ്യായിരുന്നു. മേക്കപ്പ് ചെയ്യുമ്പോഴാ അറിഞ്ഞത്. ഷൂട്ടിംഗ് മുടങ്ങാൻ പാടില്ലെന്ന് നിർമ്മാതാവ്. എനിക്ക് ധൈര്യം തരാനെത്തിയത് മലയാളത്തിന്റെ സ്വപ്ന നായകൻ ആനന്ദ് സാർ. അപ്പം മരിച്ചതൊക്കെ നേരായിരിക്കും. ഷൂട്ടിംഗ് മുടങ്ങാൻ ഞാൻ കുത്തുവാള എടുക്കേണ്ടി വരും. നാളെ ഔട്ട്ഡോർ സോങ്ങ അത് തീർത്തിട്ട് വിട്ടാ മതി. വേം വേണം വേം വേണം, ആറ് സീനും കൂടെ തീർക്കാനുള്ളതാ. ഗ്രേഷി, ഗ്രേഷി കരയരുത്. എനിക്ക് ആരും ഇല്ലാതായി പോയി സാർ. അങ്ങനെയൊന്നും പറയരുത് ഗ്രേഷി. ഗ്രേഷിക്ക് ഞങ്ങളൊക്കെ ഇല്ലേ? മുഖത്ത് ചായം തേച്ചവർക്ക് സ്വന്തം ദുഃഖങ്ങൾ പുറത്തു കാട്ടാൻ അവകാശമില്ല. അവർ മറ്റുള്ളവർക്ക് അവകാശപ്പെട്ടതാണ്. ചിലപ്പോൾ എല്ലാം ഉള്ളിൽ ഒതുക്കി ചിരിക്കേണ്ടിയും വരും. ഗ്രേഷി കരയാതെ. ഞാൻ എന്റെ കാറിൽ വീട്ടിൽ കൊണ്ടാക്കാം. വേണ്ട സാർ, സാറിനെ പോലെ ഒരാള്. അതൊന്നും ഗ്രേഷി ചിന്തിക്കണ്ട, ഞാൻ എന്നും കൂടെ ഉണ്ടാവും. എന്നെ വിശ്വസിക്കാം. ഒരാൾക്ക് ദുഃഖം വരുമ്പോഴാണ് തുണയുണ്ടാവേണ്ടത്. കണ്ണു തുടച്ച് മേക്കപ്പ് ഒന്ന് ടച്ച് ചെയ്തോളൂ. നമുക്ക് ആ ഷാങ് വേഗം തീർത്തേക്കാം. ഗ്രേഷി, സിനിമയിൽ ആദ്യം പഠിക്കേണ്ടത് ചിരിക്കാനാണ്. സാന്ത്വനം കൊണ്ടും സ്നേഹം കൊണ്ടും അദ്ദേഹം എൻ്റെ കണ്ണീര് തുടച്ചു. അപ്പനില്ലാതായ വിടവ് ഞാൻ മറന്നു. പ്രണയം എന്താണെന്ന് ഞാൻ അറിഞ്ഞു. കസ്തൂരി മണക്കുന്നല്ലോ കാത്തി നീ വരുമ്പോൾ, കൺമണിയെ കണ്ടുവോ നീ, കവിളിനതഴുകിയോ നീ. വെള്ളിമണി കിലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോൾ, കള്ളിയവൾ കളി പറഞ്ഞു, കാമുകന്റെ കഥ പറഞ്ഞു. നീലാഞ്ചന പുഴയിൽ നീരാടി നിന്ന നേരം, നീ നൽകും കുളിരലയിൽ പൂവേണി പൂത്ത നേരം. നീലാഞ്ചന പുഴയിൽ നീരാടി നിന്ന നേരം, നീ നൽകും കുളിരലയിൽ പൂവേണി പൂത്ത നേരം. എന്നെഞ്ചിൽ ചാഞ്ഞിടുവാ തളിർന്നത നിന്നുലഞ്ഞു, എൻ രാഗമുദ്ര ചൂടും.
നെഞ്ചുണ്ടുവിതുമ്പി നിന്നോ കസ്തൂരി മണക്കുന്നല്ലോ കാത്തി നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ കവിളിനതഴുകിയോ നീ കണ്ണുകളിൽ നക്ഷത്രപ്പൂവിരിയും നാണ തന്നനഞ്ഞ കവിൾ താരുകളിൽ സന്ധ്യ പൂക്കും നല്ലോമൽ കണ്ണുകളിൽ നക്ഷത്രപ്പൂവിരിയും നാണ തന്നനഞ്ഞ കവിൾ താരുകളിൽ സന്ധ്യ പൂക്കും ചെന്തളിൽ ചുണ്ടിനയിൽ മുന്തിരി തേൻ കിനിയും തേൻ ചോരും വാക്കിലെൻ്റെ പേരു തുളുമ്പി നിൽക്കും കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ് നീ വരുമ്പോൾ കൺമണിയെ കണ്ടുവോ നീ കവിളിനതഴുകിയോ നീ വെള്ളിമണി കിലുങ്ങുന്നല്ലോ തുള്ളി തുള്ളി നീ വരുമ്പോൾ കള്ളി അവൾ കളി പറഞ്ഞു കാമുകന്റെ കഥ പറഞ്ഞു ഞങ്ങളുടെ പ്രണയം സെറ്റിൽ നിന്ന് സെറ്റിലേക്ക് സ്റ്റീഫൻ മുതലാളിയുടെ പകയും കൂടിക്കൂടി വന്നു. നമുക്ക് ഉടനെ ഒരു വടക്കം പാട്ടുകൂടെ ചെയ്യണം. ആയിക്കോട്ടെ മുതലാളി, എന്നാ പിന്നെ എഴുത്തു തുടങ്ങിക്കോ. ശരി. ഇത് കുഴപ്പമാവോടോ? കുഴപ്പമായി. എളുപ്പം തീർക്കാവേ, ഇരുന്നാ മതിയല്ലോ. അന്ന് നിന്റെ നുണക്കുഴി തെളിഞ്ഞിട്ടില്ല, അന്ന് നിന്റെ കവിളിത്ര ചുമന്നിട്ടില്ല. പൊട്ടുകുത്താൻ അറിയില്ല, കണ്ണെഴുതാൻ അറിയില്ല, കെട്ടും കൊട്ടും തീരിയാത്ത പാവാടക്കാരി. ഒരു തൊട്ടാൽ മാടിക്കരളുള്ള പാവാടക്കാരി. ും മലർ പുഴയിൽ പൊൻകിനാവിന്നരയെന്നിറങ്ങാറില്ല. അന്നു നിന്റെ മിഴിയാകും മലർ പുഴയിൽ പൊൻകിനാവിന്നര. ഋഷി, നീ വിജയയുടെ പടത്തിൽ അഭിനയിക്കാൻ പോകരുത് എന്ന് ഞാൻ പറയില്ല. പക്ഷെ നമ്മൾ രണ്ടാളും അറിയപ്പെടുന്നത് ഗ്രീൻലാൻഡിന്റെ സ്വന്തം ആർട്ടിസ്റ്റായിട്ടാണ്. 50 പവന്റെ കൊലസ് പിറന്നാൾ സമ്മാനമായി അവർ കൊടുത്തയച്ചപ്പോ ഞാൻ സമ്മതം മൂളിപ്പോയി. അത് അതങ്ങ് വേണ്ടാന്ന് വെച്ചാ പോരെ, അപ്പൊ തീർന്നില്ലേ? തിരിച്ചു കൊടുക്കാം, ഗ്രീൻലാൻഡിന്റെ മാത്രം സിനിമയിൽ അഭിനയിക്കുകയും ചെയ്യാം. പക്ഷേ എന്നെ വിവാഹം കഴിക്കുമെന്ന് ഉറപ്പ് തരണം. അങ്ങനെ ഉറപ്പൊന്നും തരാൻ ഒക്കുകയല്ല, നിങ്ങൾ രണ്ടാളും കൂടെ കെട്ടിയാലേ പൊട്ടാൻ പോകുന്നത് എന്റെ പടവ. കുറച്ച് നാളായിട്ട് ഞാൻ കാണുന്നുണ്ട് രണ്ടുപേരും കൂടെ മാറി എന്നുള്ള ഒരു ശൃംഗാരവും അടക്കം പറച്ചിലും. നാട്ടുകാരെ കൊണ്ട് പറയിക്ക മുതലാളി. ഇത് തമാശയായിട്ടല്ല, ഞാൻ ഗ്രേഷിയെ കെട്ടാൻ പോവുമായിരിക്കും. കെട്ടിക്കോ, ഈ പടം തീർത്ത് പുറത്തിറങ്ങിയിട്ട് കെട്ടിക്കോ. പിന്നെ ഒരു കാര്യത്തിൽ കുറച്ച് ദണ്ണമുണ്ട്. ആരോരും അറിയാതെ ഓരോ മുക്കിലും മൂലയിലും കിടന്നവരെ പിടിച്ചുകൊണ്ടുവന്ന് താരങ്ങളാക്കി കഴിയുമ്പോൾ പ്രേമമൊന്നും കല്യാണമെന്നൊക്കെ പറഞ്ഞ് ഇട്ടെറിഞ്ഞു പോകുന്ന ഈ പോക്കുണ്ടല്ലോ, ഇത് ജനങ്ങൾക്ക് നിരക്കാത്തതാ. അവരാ നിങ്ങളെ നിങ്ങളാക്കിയത്. മുതലാളി, ഞങ്ങളും മനുഷ്യരാണ്. ആയിരിക്കും, പക്ഷേ ഈ ഇമേജ് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആർക്ക് വേണം? സ്വന്തം കുടുംബക്കാർ പോലും തിരിഞ്ഞു നോക്കുകയല്ല. കേട്ടാ നടക്കും.
എവിടെ സിസ്റ്റർ? എവിടെ ചക്രവാണി? ഇത്ര വേഗം പാക്കപ്പായോ? എവിടെ എല്ലാരും? ഗ്രേസിയമ്മേ, ഇപ്പം ബ്രേക്കാ, നമുക്ക് ഒന്ന് പോയി വന്നാലോ? ഈ മരുന്ന് കൂടി കഴിച്ചോ. അത് മുഴുവൻ കുടിച്ചേ മതിയോ? ഇന്ന് നീ പോണ്ട, ഇവിടെ എന്റെ മോളെ പോലെ ഈ കണ്ടില്ലേ. എനിക്ക് എന്റെ അമ്മയെ പോലെ തോന്നുന്നു. ഇതുവരെ അമ്മയുടെ മുഖം കണ്ടിട്ടില്ലെങ്കിലും ഞാൻ ആദ്യമായിട്ട് കടല് കാണുന്ന പോലെ. ഇപ്പം എന്റെ വീടിന്റെ ജനലിലൂടെ ഞാൻ കടല് ശ്രദ്ധിച്ചിട്ടേയില്ല. മെയിൻ പേജ് ന്യൂസാ, നായിക ഗ്രേസി തിരിച്ചു വരുന്നു, നിന്റെ ഫോട്ടോ ഉണ്ട്, സംവിധായിക അലീന ആന്റണി. നോക്കട്ടെ എന്റെ കർത്താവേ, ഇതെന്തൊരു കവറേജ്! നമ്മൾ അറിയാതെ ഇതെങ്ങനെ സംഭവിച്ചു? അതാണ് മോളെ ഞങ്ങൾ പത്രക്കാരുടെ മിടുക്ക്. നീ എന്താ എന്നെ പറ്റി പറയാറുള്ളത്? ഞങ്ങൾ അന്നന്നത്തെ വാർത്തകൾക്ക് പുറകെ പോകുന്നവരാണ്, ചെയ്ത വാർത്തകൾക്ക് കമ്മിറ്റ്മെന്റ് ഇല്ല. എന്നിട്ടിപ്പോ എന്തായി? കാര്യം നടക്കണമെങ്കിൽ ഞങ്ങൾ തന്നെ വേണം. താങ്ക് യു സോ മച്ച്. ഇത്രയൊക്കെ ഇമ്പോർട്ടൻസ് ഒരു ഡോക്യുമെന്ററിക്ക് ഉണ്ടോന്നാ? ചിലപ്പോ ഗ്രേസിയമ്മയുടെ പഴയ ഇമേജ് കൊണ്ടായിരിക്കും അല്ലേ? മൂന്ന് ഉർവശി നേടിയ ആളല്ലേ, വേറെ ആർക്കുണ്ട് ഇത്ര വലിയ ബഹുമതി? യെസ്, നേരാ. ശരിക്കും ഇപ്പോഴാ ഗ്രേസിയമ്മയുടെ ഗ്രേറ്റ്നെസ് മനസ്സിലാവുന്നത്. നടി ഗ്രേസിയുടെ കഥ ഡോക്യുമെന്ററി ആവുന്നു. ഞാൻ വായിച്ചതാ, നല്ല തീമാ. എ ട്രാജിക് ലോണസ് ഓഫ് ആൻ ആക്ട്രസ്. മഹാ കഷ്ടാ ഇവരുടെയൊക്കെ കാര്യം. വേറെ പണിയൊന്നുമില്ലേ? എന്തൊക്കെ പുതിയ കൺസെപ്റ്റാ ഹോളിവുഡിലൊക്കെ! ഇവിടെ ഇപ്പോഴും പഴയ ചീപ്പ് സെന്റിമെന്റ്സ് വെച്ചോണ്ടിരിക്കുക. ഫാസ്റ്റ് ഫാസ്റ്റ് എന്ന് പറഞ്ഞിറങ്ങുന്ന തന്റെ പടവും കണക്കാ. തിയേറ്ററിൽ നിന്ന് ഇറങ്ങുമ്പോഴേക്കും തീരും, പിന്നെ ആരോർത്തിരിക്കുക? ഇമോഷൻസ് മാത്രമേ എന്നും നിൽക്കുള്ളൂ. അച്ചായം കണ്ടില്ലേ, നിങ്ങളുടെ ഗ്രേസിയെ പറ്റി ഒരു ഡോക്യുമെന്ററി വരുന്നു. ഞാൻ പറഞ്ഞത് ആ പെങ്കൊച്ചിനോട് ഇതിനൊന്നും നിക്കണ്ടെന്ന്. വേണ്ടാതീന, അതിനിപ്പോ എന്താ കുഴപ്പം? അച്ചായനല്ലേ ഗ്രേസി ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നല്ല ഇമേജ് ആയിരിക്കും. നല്ല ഇമേജ് തനിക്കൊന്നും പറഞ്ഞാ മനസ്സിലാകുകയല്ല. നായിക ഗ്രേസി തിരിച്ചു വരുന്നു, കണ്ടാ പറയോ വട്ടാന്ന്. അയ്യോ, സ്റ്റീഫൻ മുതലാളിയോ, ഒന്ന് വിളിച്ചായിരുന്നെ ഞാൻ അങ്ങോട്ട്. ഓ, എവിടെ ഉണ്ട് നമ്മുടെ പുതിയ ഡോക്യുമെന്ററി താരം? എങ്ങനെ ഉണ്ടിപ്പോ? മാറ്റമൊന്നുമില്ല, കൂടെ നിന്നിട്ടിപ്പം എനിക്കും ഒരു പിരി ലൂസായെന്നാ തോന്നുന്നത്. എന്തിനാണോ ഈ വഴിയെ പോകുന്നവരൊക്കെ പറയുന്നത് കേട്ട് തുള്ളുന്നത്? ഡോക്യുമെന്ററി തട്ടിപ്പാടോ? ഇരുന്നാട്ടെ, ഞാൻ അമ്മയെ വിളിക്കാം. വേണം. സ്റ്റീഫൻ മുതലാളി വന്നിരിക്കുന്നു, അമ്മയോട് പറ. അയ്യോ, സ്റ്റീഫൻ മുതലാളിയോ, എന്തിനാ വന്നെ? എന്തിനാന്ന് എന്നോട് ചോദിച്ചാ ഞാൻ എന്നാ പറയാനാ? നിങ്ങൾ ഗ്രേസി അമ്മയെ വിളി, എന്നിട്ടേ പോകുന്നുള്ളൂ. അക്കാ, സ്റ്റീഫൻ മുതലാളി വന്നിരിക്കുന്നു. മുതലാളിയോ? അതെ, സ്റ്റീഫൻ മുതലാളി താഴെ വന്നിരിപ്പുണ്ട്. ഓ, എന്നാ വേഗം പോയി മേക്കപ്പ് ട്രേ എടുത്തോണ്ട് വാ. ആ, ഇപ്പൊ കൊണ്ടുവരാം. ആ, വാ വാ. നമസ്കാരം. നമസ്കാരം.
ഇന്നലെ ഷൂട്ടിംഗ് കഴിഞ്ഞ് പോരുമ്പോ പറയാൻ പറ്റിയില്ല. ഇന്നലെയോ? ഇന്നലെ ഏത് ഷൂട്ടിംഗ്? കടത്തനാടൻ കളരി. മുതലാളി ഇത്ര പെട്ടെന്ന് മറന്നോ? 10-20 കൊല്ലം മുമ്പത്തെ കാര്യമാണ് ഗ്രേസി പറയുന്നത്. എന്താ മുതലാളി ഈ പറയുന്നേ? ഞാൻ ഇപ്പൊ വന്നത് വേറൊരു കാര്യം പറയാനാ. ആ പെണ്ണിങ്ങനെ ചുറ്റിപ്പറ്റി ഗ്രേസിയുടെ പുറകെ നടക്കുന്നതേ നായികയാക്കി പടം എടുക്കാനൊന്നും അല്ല, നിങ്ങൾക്ക് വട്ടാന്ന് നാട്ടുകാരോട് മുഴുവൻ വിളിച്ചു പറയാനാ. ഇന്നൊരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, പഴയത് ഓരോന്ന് കുത്തി കുത്തി ചോദിക്കുമ്പം അറിയാതെ വായിൽ നിന്ന് എന്തെങ്കിലും വീണ് പോയ സ്റ്റീഫൻ മുതലാളിയെ അറിയാമല്ലോ അല്ലേ? മേലാല പെങ്കുച്ചൻ ഈ പഠിക്കകത്ത് കയറ്റി പോരുത്, നിങ്ങളാ നോക്കേണ്ടത്, കേട്ടോളോ? ഓ, എന്നാ പിന്നെ. പത്രക്കാരിയായിരുന്നല്ലേ അമ്മേ, എന്നെ വിറ്റ് കാശാക്കാൻ വേഷം കിട്ടായിരുന്നല്ലേ അമ്മേ? ഞാൻ നിർത്തല്ലേ, അമ്മയാണത്രേ അമ്മ. ഡയറക്ടറാണെന്ന് പറഞ്ഞ് പറ്റിച്ചിട്ട് ഇനി മേലാൽ ഈ പടി കയറരുത്. പൊയ്ക്കോ അവിടുന്ന്. ജലപാനമില്ല, കണ്ണും മിഴിച്ച് എങ്ങോട്ടോ നോക്കി ഒറ്റ ഇരിപ്പാ. സംഗതി ഒരു പിരി ലൂസാണേലും എല്ലാവരോടും നല്ല സ്നേഹമാണ്. ചില്ലറ കിട്ടുമായിരുന്നെങ്കിലും ഈ പണി മതിയാക്കി എങ്ങോട്ടെങ്കിലും പോയാലോ എന്ന് ആലോചിക്കുക. അതൊരിക്കലും ചെയ്യരുത്. ആ പ്രൊഡ്യൂസറുടെ വരവും സംസാരവും എന്തോ ദുരൂഹത തോന്നുന്നു. ഗ്രേസിയമ്മ എന്തോ രഹസ്യം നമ്മളോട് മറയ്ക്കുന്നത് പോലെ. ഡോക്യുമെന്ററി എടുക്കുന്നതിനേക്കാളൊക്കെ വലുത് ആ രഹസ്യം എന്താണെന്നറിയണം. അതിനീ കൊച്ചിനെ വീട്ടിലോട്ട് കേട്ടണ്ടായോ? ആഹാ, രംഗണ്ണ, നിങ്ങൾ മനസ്സ് വെച്ചാ നടക്കാത്ത കാര്യമുണ്ടോ? ഒന്ന് സഹായിച്ചൂടെ. ശ്രമിക്കാം. ശരി രംഗണ്ണ, എന്തിനാ വെറുതെ ശബ്ദം ഉണ്ടാക്കി തൊണ്ട കളയണേ? കാശ് തരാന്ന് പറഞ്ഞതല്ലേ? വാ. എന്തിനാണോ ഇയാള് കരയുന്നത്? ആരെങ്കിലും ചത്തോ? ആരാടോ ഇയാള്? കൂട്ടുകാരൻ. ഓ, തന്റെ ഫ്രണ്ടാ? ഇയാളുടെ പേര് കൂട്ടുകാരൻ. വെറും കൂട്ടുകാരനല്ല, കെ.പി. കൂട്ടുകാരൻ. ഒറ്റ ഇരിപ്പാ 18 പ്രാവശ്യം ഈ പാട്ടും കേട്ട് എനിക്ക് കാശും തരില്ല, റെക്കോർഡും മേടിക്കൂല, എന്റെ സമയവും കളയും. ഇത് സ്ഥിരം പതിവാ. കരയാൻ വേണ്ടി ഇങ്ങോട്ട് കെട്ടിയെടുക്കും. തനിക്ക് വീട്ടിൽ നിന്ന് കരഞ്ഞുകൂടോ? പറ്റില്ല, എന്റെ വേദന നിങ്ങൾക്ക് ആർക്കും മനസ്സിലാവില്ല. കഴിഞ്ഞ 12 ഞാൻ ഒരുത്തിയായി പ്രണയത്തില്ല. അവസാനം അവസാനം എനിക്ക് അവളെ കെട്ടേണ്ടി വന്നു. ഞാൻ അനുഭവിച്ചോണ്ടിരിക്കോ. ഭയങ്കര അപകടത്തിൽപ്പെട്ടിരിക്കുന്ന ഒരുത്തനാ. കേട്ടോട്ടെ, എടോ, എനിക്കൊരു LP റെക്കോർഡ് വേണം. ഇതിന്റെ ഒരു കോപ്പി എടുക്കട്ടെ. ഇത് വിരഹകാലമല്ല. എനിക്ക് വേണ്ടത് അമ്മയും മകളും തമ്മിലുള്ള ആത്മബന്ധത്തിന്റെ ആഴങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങി അന്തരാത്മാവിന്റെ കരൾ അലിയിപ്പിച്ച് ഓർമ്മ വർക്കിയിപ്പിക്കുന്ന ഒരു റെക്കോർഡ്. തപ്പട്ടെ. ആരെ? സെൽഫി തപ്പട്ടെ. ഓ, അങ്ങനെ സംഗതി ഉണ്ടാവില്ലേ. താങ്ക് യു.
ഒരമ്മ കിനാവു കാണുമമ്മ നിലാവു പോലൊരമ്മ കിനാവു കാണുമമ്മ ഒരു സപ്പോർട്ട് ആവുമെന്ന് കരുതിയാ ഞാൻ ഈ വാർത്ത കൊടുത്തത്. പക്ഷെ അത് ഇത്ര വലിയ പ്രശ്നമായി തീരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇറ്റ്സ് ഓക്കെ, നമ്മൾ അടുത്തത് വരെയും എക്സലന്റാ. പിന്നെ നമുക്കുണ്ടായിരിക്കുന്ന ഈ ബ്ലോക്ക് അത് നല്ലതാ. അത് ഓവർകം ചെയ്യുമ്പോഴല്ലേ ഒരു ത്രിൽ. പിന്നെ അവരെ വെച്ചുള്ള ഈ മേക്കിംഗ് തന്നെ മറ്റൊരു ഡോക്യുമെന്ററിയാ. ഇനി എന്താന്നുള്ള ആകാംക്ഷ ഈ ഡോക്യുമെന്ററിക്ക് നല്ലതല്ലേ? യെസ്, ആകാംക്ഷയെക്കാളുപരി ഗ്രേസിയമ്മയുടെ മനസ്സിനേറ്റ ഷോക്കിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്.
ഒരു രോഗിയുടെ മുഖത്ത് നോക്കി നിങ്ങൾക്ക് രോഗമാണ് എന്ന് പറയുമ്പോഴുള്ള ഷോക്ക്. പാവം, ഒരു സ്വപ്നലോകത്തായിരുന്നു ഗ്രേസിയമ്മ. അവിടെ ഭയമില്ല, ദുഃഖമില്ല, ചുറ്റും സിനിമ നൃത്തം വെക്കുന്നത് പോലെ. ഇനിയിപ്പോ ഗ്രേസിയമ്മ എങ്ങനെ കാണാൻ പറ്റുന്ന? അതിനുള്ള വഴി ഞാൻ കണ്ടുവച്ചിട്ടുണ്ട്. എന്റെ ഫ്രണ്ട് രേഷ്മയുടെ ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ് ആണ് നടി സുകുമാരി ചേച്ചി. ഗ്രേസിയമ്മ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റിയ ആളാ. അത് നല്ല സജഷൻ ആണല്ലോ. സംഗീത എന്നോട് എല്ലാ കഥയും പറഞ്ഞു. ഗ്രേസിയമ്മ ആദ്യമായി അഭിനയിച്ച മഗ്നലനെ മറിയം ചെയ്ത ജോബ് മാഷിന്റെ മകന്റെ മകളാ അലീന. അപ്പൊ അങ്ങനെ ഒരു സിനിമ കണക്ഷൻ ഉണ്ടല്ലേ. ചുമ്മാ അതല്ല മോക്ക് ഇങ്ങനെ ഒരു സബ്ജക്റ്റ് എടുക്കാൻ തോന്നിയത്. ഞാൻ രണ്ടാളുടെ പടത്തിലും അഭിനയിച്ചിട്ടുണ്ട്, കുട്ടിയുടെ അപ്പന്റെയും വല്യപ്പന്റെയും. അറിയോ? അറിയാം, പപ്പ പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ ചെയ്യുന്നത് എന്തായാലും നല്ല കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു പെൺകുട്ടി ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി ചെയ്യുന്നു എന്ന് പറയുമ്പോ ഞാൻ എന്തായാലും മോക്ക് വേണ്ടി ഗ്രേസിയോട് സംസാരിക്കാം. ഓ സുകുമാരി ചേച്ചി, മുറപ്പണ്ണിന്റെ സെറ്റിൽ വെച്ച് കണ്ടപ്പോ ചെറുപ്പമായിരുന്നു, ഇപ്പൊ ചേച്ചിക്ക് വയസ്സായ പോലെ. അത് മേക്കപ്പ് ഇട്ടോണ്ട് തോന്നിയതാ. ഞാനിപ്പോ ഒരു ഷൂട്ടിങ്ങിന്റെ സെറ്റിൽ നിന്ന് വരിക. ഓ, അതിലൊരു മുത്തച്ഛിയുടെ വേഷം. എനിക്കും ഇപ്പൊ ഷൂട്ടിങ്ങിന് പോണം. രണ്ടു പ്രാവശ്യം പ്രൊഡ്യൂസർ വിളിച്ചിരുന്നു. പിന്നെ ഞാൻ വന്നത് ആ പെൺകുട്ടിയുടെ കാര്യം പറയാനാ. അലീനയുടെ ചേച്ചിയും സൂക്ഷിക്കണം അവളെ. പാവം പെണ്ണാ. ഗ്രേസി വിചാരിക്കുന്നത് പോലെ അവള് പറ്റിക്കാൻ വന്ന പത്രക്കാരിയൊന്നും അല്ല, നമ്മുടെ ആന്റണി സാറിന്റെ മകളാ. ഒരു ഡോക്യുമെന്ററി ചെയ്യാൻ വേണ്ടി സിനിമ ഡയറക്ടറാണെന്ന് പറഞ്ഞത് കള്ളം. വേറെ ഒരു തെറ്റും അവള് ചെയ്തിട്ടില്ല. എന്നെ നാടൻ കളിപ്പിക്കുകയായിരുന്നു സ്റ്റീഫൻ മുതലാളി പറഞ്ഞു. അയാൾ അതും പറയും, അതിന്റെ അപ്പുറവും പറയും. പക്ഷേ അലീന ഗ്രേസിയെ ഒരു അമ്മയെ പോലെയാ കാണുന്നത്. നമ്മളൊക്കെ ജീവിച്ചിരിക്കുമ്പോ ഒരു ഡോക്യുമെന്ററി ഉണ്ടായാൽ അത് കൊറേയൊക്കെ സത്യമായിരിക്കും. എനിക്ക് അവളെന്റെ വാണിമോളെപ്പോലെയായിരുന്നു. ശരിക്കും പറഞ്ഞ അവളെ കാണാതായപ്പോ ഞാനാകെ ഒറ്റപ്പെട്ടതുപോലെ. അവളെ തിരിച്ചു വിളിക്കണം. ഗ്രേസിയുടെ ഓർമ്മയിൽ ഉള്ളത് മുഴുവനും തുറന്നു പറയണം. എന്താ? അമ്മ രാവിലെ കുളിച്ച് അണിഞ്ഞൊരുങ്ങി സുന്ദരിയായി കാത്തിരിക്കുക. മോള് വരുന്നെന്നും പറഞ്ഞു. ഞാൻ ഈ കത്തൊക്കെ ഒന്ന് പോസ്റ്റ് ചെയ്തിട്ട് വരാം. ശരി. ഇതിന് നല്ല പഴക്കം ഉണ്ടാവില്ലേ? മോളെ മോളെ, ഇത് കണ്ടോ, ഇത് നല്ല ഭംഗിയുണ്ട്. അമ്മയുടെ സ്നേഹത്തിന് ഞാൻ എന്താ പകരം തരുക? മോളെ,
മോൾ എന്നെ വിട്ടു പോകരുത്. ഈ അമ്മയ്ക്ക് ആരുമില്ല. എനിക്ക് മോളോടെല്ലാം തുറന്നു പറയാൻ തോന്നുന്നു. എന്റെ വാണി മോൾ ആദ്യം സെറ്റിൽ വന്ന ദിവസം അവളെ ഞാനും ആനന്ദസാറും അഭിനയിക്കുന്ന എൻ്റെ ഭാര്യ എന്ന സിനിമയിലെ ഞങ്ങളുടെ മകളായിരുന്നു. അച്ഛനും അമ്മയും ഇല്ലാത്ത അവൾക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു മുത്തശ്ശൻ. ഞങ്ങൾ അവൾക്ക് അച്ഛനും അമ്മയും ആയി. വിവാഹശേഷം അവളെ ദത്തെടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞാൻ പിടിക്കണോ? ഇതേതാ കുട്ടി, നിങ്ങളുടെ മകളായിട്ട് അഭിനയിക്കാൻ വന്നതാ. പാവം, അച്ഛനും അമ്മയും ഒന്നുമില്ല. മോളുടെ പേരെന്താ? വാണി. ഇത് മോളുടെ ആരാണ്? അപ്പൂപ്പനാ. ഓ, നമസ്കാരം. നമസ്തേ വാണി, നല്ല പേര്. അടക്കി വയ്ക്കാൻ ശ്രമിച്ചിട്ടും ഞങ്ങളുടെ പ്രണയം മറ്റുള്ളവർ അറിഞ്ഞു അപവാദങ്ങൾ പറഞ്ഞു തുടങ്ങി. അപവാദങ്ങൾ സാറിനെ ബാധിക്കില്ല, പക്ഷെ ഒരു സ്ത്രീക്ക് പിടിച്ചു നിൽക്കാൻ പരിധികളുണ്ട്. ഞാനത് മനസ്സിലാക്കുന്നു ഗ്രേഷി. പൂർത്തിയാക്കാനുള്ള 4 സിനിമകൾ കൂടി കഴിഞ്ഞാൽ ഏറിയാൽ ഒരു 4 മാസം, അത്രേ വേണ്ടു. നമ്മൾ വിവാഹിതരാകുന്നു. നാട് മുഴുവൻ അറിയിച്ചുള്ള പിന്നെ നീ എന്റെ കുടുംബിനി മാത്രം. 4 മാസം ഞാൻ കാത്തിരിക്കാം. വിവാഹം കഴിഞ്ഞ് അഭിനയവും നിർത്താം. പക്ഷേ അതിനു മുൻപ് ആരും അറിയാതെ ദൈവങ്ങളെ സാക്ഷി നിർത്തിയ ഒരു ഉറപ്പ്. ഓ, സമ്മതിച്ചു. ശകുന്തളം പോലെ തന്നെ ആയിക്കോട്ടെ, ഒരു മുദ്ര മുദ്ര. പക്ഷെ എന്നെ മറക്കരുത്, ദുഷ്യന്തനെ പോലെ. മറക്കാനോ? നിന്നെയോ മണ്ടിപ്പെണ്ണെ. നിങ്ങൾ ഇത്ര ക്രൂരനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. നമ്മുടെ മോളെ കുറിച്ച് ഓർത്തെങ്കിലും. അയ്യോ, ഞാൻ അടിച്ചത്. അയ്യോ, അതിന് ചോര വരാൻ പാകത്തിനൊന്നും സാരമില്ല സാർ. ഞാൻ പുറത്തു പോയിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഇപ്പൊ വരാം. Thank you.
തുറന്നു പറഞ്ഞത് ഞാൻ താങ്കളുടെ ഒരു ആരാധകനായതുകൊണ്ട് മാത്രമാണ്. എന്തെങ്കിലും പ്രതിവിധി? ഇതുവരെ ഒന്നും കണ്ടുപിടിച്ചിട്ടില്ല. ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ ചെയ്താൽ കുറച്ച് കാലം പിടിച്ചു നിൽക്കാം. 4 മാസം കഴിഞ്ഞാൽ എന്റെ വിവാഹം വരെ നിശ്ചയിച്ചിരിക്കുക. ഇനിയിപ്പോ അത് വേണ്ടെന്ന് വെക്കുന്നതല്ലേ ബുദ്ധി? പിന്നെ ഇത് പുറത്താരും അറിയരുത്. അറിയാലോ ഡോക്ടർക്ക് ഷിനിമയാണ്. അറിയാം. എനിക്ക് സ്വപ്നങ്ങളില്ല, എനിക്ക് ഹൃദയമില്ല, എനിക്ക് കണ്ണീരില്ല എന്ന് ഞാൻ പറഞ്ഞില്ല ഭാഗി, ഞാൻ പറഞ്ഞില്ല. നിന്റെ ഹൃദയം ഒരു തുറന്ന പുസ്തകം പോലെ എനിക്ക് വായിക്കാം. പക്ഷേ എന്റെ ധർമ്മസംഘടന ഞാൻ ആരോട് പറയാൻ? ഒരിക്കൽ വർഷങ്ങൾക്ക് ശേഷം ഒരിക്കൽ ഭാഗിക്ക് പറയേണ്ടി വരും, ഈ ചുറ്റുപാടിൽ ബാലേട്ടന്റെ തീരുമാനമായിരുന്നു ശരിയെന്ന്. ഭാഗി, അരുത് ഭാഗി, എന്നെ തുടരരുത്. നാളെ നീ എന്റെ അനുജന്റെ ഭാര്യയാണ്. വിവാഹ നിശ്ചയം മുതൽക്ക് നീ എന്റെ അനിയത്തിയാണ്. പ്രായം നമ്മൾ അകറ്റിയ ദിവസം മുതൽ ഞാൻ കുതിച്ചതാണ് നിന്റെ വിരൽ തുമ്പൊന്ന് തൊടാൻ. അരുത്, നിന്റെ എല്ലാ വിശുദ്ധിയും കൊണ്ട് നീ കല്യാണ പന്തലിൽ കയറുന്നത് എനിക്ക് കാണണം. ഓ കമലദളം കവിളിൽ വിടരും അനുരാഗവതി നിൻ ചൊടികളിൽ നിൻ നാലിപ്പഴം പൊഴിയും. അങ്ങനെ പട്ടി തിന്ന ചോറിനകത്ത് വിഷം ചേർത്ത് എന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുത്ത ബാക്കി ഞാനും തിന്നു. പാപിയായ ഞാൻ മരിച്ചില്ല. എന്റെ കുഞ്ഞുങ്ങൾ പിടഞ്ഞു മരിക്കുന്നത് കാണാനാണ് എനിക്കിട വന്നത്. അതിനെന്താടോ, അവര് മാടപ്പള്ളി കൊലക്കേസെന്ന് പേരിട്ടാ നമുക്ക് പേരൽപ്പം മാറ്റിയാ പോരായോ? വല്ല വാഴപ്പള്ളി കൊലക്കേസെന്നോ മറ്റോ ഇട്ടോ. ഏതായാലും അവര് റിലീസ് ചെയ്യുന്നതിന് മുമ്പേ നമുക്ക് റിലീസ് ചെയ്യണം. എഴുത്തു തുടങ്ങിക്കോ. ശരി മുതലാളി. വേണം മുതലാളി. എന്തോ? എനിക്ക് ചെറിയൊരു ഉപകാരം ചെയ്താൽ നന്നായിരുന്നു. ഉപകാരം നിങ്ങളാ ചെയ്യേണ്ടത്. അയ്യോ, എന്താണാവോ? എല്ലാ മാസവും 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെയുള്ള ഡേറ്റ് ഗ്രീൻലാൻഡ് സ്റ്റുഡിയോന് തരണം. അത് പിന്നെ അങ്ങനെയാണല്ലോ. ആ, നിങ്ങളുടെ പേരിലൊരു കോട്ടേജ് പണിയാൻ പോവുക നമ്മുടെ സ്റ്റുഡിയോയിൽ. അയ്യോ, അതൊക്കെ വേണോ മുതലാളി? വേണം. ആനന്ദ് നമ്മുടെ കമ്പനി ആർട്ടിസ്റ്റാന്ന് ആ വിജയക്കാരും കൂടെ ഒന്ന് അറിയട്ടെ. എനിക്ക് അത്യാവശ്യമായിട്ട് ഇടം വരെ പോകാനുണ്ടായിരുന്നു. വേഗം വരാം. വേഗം വരണം. ദാ ലൈറ്റപ്പ് ഇപ്പം തീരും. നമ്മുടെ വണ്ടി എടുത്തു. വേണ്ട, ഞാൻ ഡ്രൈവ് ചെയ്ത് പൊക്കോളാം. ഓ, വേഗം വേണം, വേഗം വേണം. 6 സീനും കൂടെ തീരാനുള്ളതാ. ഇതിങ്ങനെ അനക്കിക്കൊണ്ടിരുന്നാ മതിയോ? വല്ലതും നടക്കുവോ? ഷൂട്ടിങ്ങിനിടെ നിന്ന് ചാടിപ്പോരാൻ കുറെ ബുദ്ധിമുട്ടി. അതാ വൈകിയത്. ഇത്ര സ്ട്രെയിൻ പാടില്ല. അടുത്ത പടം വേണ്ടെന്ന് വെച്ചൂടെ? നിർമ്മാതാക്കളെ കുറിച്ച് ഓർക്കുമ്പോൾ എങ്ങനെയാ? തുടങ്ങിപ്പോയില്ലേ? ഡോക്ടർക്കൊരു തമാശ കേൾക്കണം. ഇപ്പോൾ ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന 3 സിനിമകളിലും ഒടുവിൽ ഞാൻ മരിക്കുന്ന കഥാപാത്രങ്ങളാണ്. എല്ലാം നേരത്തെ തീരുമാനിച്ചുറപ്പിച്ച പോലെ. ഓ, വന്നോ. ഞാൻ വേഗം റെഡിയാവാം. വേഗം വരാന്ന് പറഞ്ഞ് പോയിട്ട് നേരം എത്രയെന്ന് അറിയാവോ?
ആറ് മണിക്കൂറായിട്ട് ലൈറ്റപ്പ് കഴിഞ്ഞ് യൂണിറ്റ് മുഴുവൻ വെയിറ്റ് ചെയ്യുക. ഇതിന്റെയൊക്കെ നഷ്ടം എത്രയാണെന്ന് വല്ല ഊഹം ഉണ്ടോ? മുതലാളി, തെറ്റ് എന്റെ ഭാഗത്താണ്. അങ്ങനെ കുംഭസാരിച്ചാലൊന്നും നഷ്ടമില്ലാതാകുകയല്ല, ശമ്പളത്തിൽ നിന്ന് ഞാൻ പിടിക്കും. എന്ത് വേണമെന്ന് വെച്ചാൽ മുതലാളി തന്നെ തീരുമാനിച്ചോളൂ. ഇനി നിന്നോടൊക്കെ പ്രത്യേകം പറയണോ? തുടങ്ങണാവേ. വേം വേണം, വേം വേണം. ദൈവിടെ ആനന്ദ സാർ, കുറച്ച് താമസിച്ചു പോയി, ഞാൻ പെട്ടെന്ന് റെഡിയാവാം. എന്താ പറയാതെ പോയത്? അത് എനിക്ക് അത്യാവശ്യമായിട്ട് ഒരാളെ കാണാനുണ്ടായിരുന്നു. ആരെ? അത് പിന്നെ, അത് ഞാൻ പിന്നെ പറയാം. അത് പറ്റില്ല, എനിക്കിപ്പോ അറിയണം. പറയൂ, ആരെ കാണാനാ പോയത്? ഗ്രീഷി, അത് ഇപ്പൊ എനിക്കിത് പറയാൻ പറ്റില്ല. അതെന്താ ഇപ്പൊ പറഞ്ഞു? എന്നാ പിന്നെ ഞങ്ങൾ പുറത്തേക്ക് നിൽക്കാം. അത് വേണ്ട, നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്തോളൂ. ഒരാൾക്ക് ഇത്രയും വാശി പാടില്ല. വാശി ഒരാൾക്ക് മാത്രമല്ല, എനിക്കുണ്ട്. ഇത് പറഞ്ഞിട്ടേ ഞാൻ ഇനി നിങ്ങളുടെ കൂടെ അഭിനയിക്കുന്നുള്ളൂ. ഗ്രീഷി, നമ്മൾ തമ്മിൽ ഇത്രയും അകലുണ്ടെന്ന് ഞാൻ കരുതിയില്ല. ഞാൻ ഇനിയില്ല, നമ്മൾ ഒന്നിച്ച് അഭിനയിക്കില്ല. എവിടാ പോയെന്ന് ഗ്രീഷി അമ്മയോട് പറഞ്ഞൂടെ? ഞാൻ പൈസ മുടക്കി പടവെടുക്കുന്നത് ഇയാൾക്ക് പ്രേമിക്കാനല്ല കേട്ടോ. ദാ, അവളിനി നമ്മുടെ പടത്തിൽ അഭിനയിക്കുകയല്ലെന്ന്. എനിക്കുണ്ടായ നഷ്ടം മുഴുവൻ അണാപായി തീർത്ത് ഇയാൾ തരേണ്ടി വരും. ഗ്രീഷിയെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കാം. ഉവ, ഇയാള് പറഞ്ഞ അവളങ്ങ് കേൾക്കുകയും ചെയ്യും. അവളൊക്കെ വലിയ നായികയായി പോയടോ. ഇനി അവളെങ്ങാനും പോയി ആ വിജയക്കാരുടെ പടത്തിൽ അഭിനയിച്ചു എന്നറിയുമ്പോഴോ എന്റെ വിധം മാറാൻ പോകുന്നത്. ആനന്ദ സാറിന്റെ ഡോക്ടർ എന്നെ കാണണമെന്ന് പറഞ്ഞ ആളെ അയച്ചു. എന്തിനാണെന്ന് എനിക്കറിയില്ലായിരുന്നു. അറിഞ്ഞപ്പോ ഞാൻ ഇതുവരെ സമ്പാദിച്ചത് മുഴുവനും വിൽക്കും. എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ രക്ഷിക്കണം ഡോക്ടർ. ഗ്രേസി, പണമല്ല ഇവിടുത്തെ പ്രശ്നം. അറിയാം ഡോക്ടർ, എന്തെങ്കിലും എന്തെങ്കിലും ഒരു പോംവഴി. മീശ, എനിക്കറിയാം നിനക്കെന്നെ പിരിഞ്ഞിരിക്കാൻ കഴിയില്ല എന്ന്. നമ്മൾ രണ്ടുപേരും വീണ്ടും ഒന്നിച്ച് അഭിനയിക്കുന്നു എന്ന് എല്ലാരും അറിയുമ്പോ സന്തോഷമായി. എന്നെ വിട്ടു പോവരുത്. ഋഷി, എന്നെ വിട്ടു പോവരുത്. ഇതിനായിട്ട് ഇനി ഇപ്പൊ ഔട്ട്ഡോർ ഒന്നും പോകണ്ടടോ, നമ്മുടെ കുളത്തിലിട്ടങ്ങ് തീർത്താൽ മതി. വേണമെങ്കിൽ അഞ്ചാറ് പെൺപിള്ളേരെയും കൂടെ ഇറക്കിക്കോ. ഇയാള് ചെല്ല്. അല്ല,
ആനന്ദ് ഇതുവരെ വേഷമിട്ടില്ലായോ? പാട്ട് നാളെ കൊണ്ട് തീർക്കേണ്ടതാ. എനിക്ക് അത്യാവശ്യമായിട്ട് ഇടം വരെ പോകാനുണ്ട്, ഞാൻ പോയിട്ട് വേഗം തിരിച്ചെത്തിയേക്കാം. അതങ്ങ് പള്ളി പറഞ്ഞാ മതി. ഇതിന് മുമ്പൊരു ദിവസം ഞാൻ സമ്മതിച്ചതിന്റെ നഷ്ടം എത്രയാന്ന് അറിയാവോ? മുതലാളി, അത് അത്രയ്ക്ക് അത്യാവശ്യമായതുകൊണ്ടാണ്. അങ്ങനെ ഷൂട്ടിംഗ് നിർത്തിയിട്ട് പോകേണ്ട അത്യാവശ്യം എന്താണെന്ന് ഞാനും കൂടെ ഒന്ന് അറിയട്ടെ. അത് പിന്നെ അത് മുതലാളി അറിയണ്ട. എന്നാ പോവണ്ട, പാട്ട് തീർത്തിട്ട് പോയാ മതി. എടാ വേലപ്പാ, ആനന്ദ് സാറിന്റെ മേക്കപ്പ് ചെയ്യടാ. സാറിന് അത്യാവശ്യമായിട്ട് എവിടെ പോകാനുള്ളതാ. വേഗം വേണം, വേഗം വേണം. റെഡി സർ. സാറേ, പഴയൊരു രജനീതൻ കഥയോർക്കുന്നു, പഴയൊരു രജനീതൻ കഥയോർക്കുന്നു, പാടിയ പാട്ടിൻ ശ്രുതിയോർക്കുന്നു, പഴയൊരു രജനീതൻ കഥയോർക്കുന്നു, പാടിയ പാട്ടിൻ ശ്രുതിയോർക്കുന്നു. അവളെ മടിയിൽ കിടന്നിരുന്നു, അടിമുടി തരിച്ചൊരു മണി വീണ പോലെ. അവളെ മടിയിൽ കിടന്നിരുന്നു, പഴയൊരു രജനീതൻ കഥയോർക്കുന്നു, പാടിയ പാട്ടിൻ ശ്രുതിയോർക്കുന്നു. പതിനാലാം ചന്ദ്രികയായിരുന്നു പ്രാസാദം, പനിനീരിൽ കുളിച്ചിരുന്നു. പതിനാലാം ചന്ദ്രികയായിരുന്നു പ്രാസാദം, പനിനീരിൽ കുളിച്ചിരുന്നു. കളഭത്തിൻ മണമുള്ള കാറ്റു വന്നു, കൺമണി തന്മാരിൽ മദം പകർന്നു. ശരിയും തെറ്റും ഞാൻ മറന്നു, പഴയൊരു രജനീതൻ കഥയോർക്കുന്നു, പാടിയ പാട്ടിൻ ശ്രുതിയോർക്കുന്നു. നിറമാലയായിരുന്നു ഇരവാകെ കളിത്താളം ഒഴുകി വന്നു. പൂങ്കാവിൽ നിറമാലയായിരുന്നു ഇരവാകെ കളിത്താളം ഒഴുകി വന്നു.
പല പല കരമുദ്രയോമ വന്നു പരിഭവിച്ചോമനയൊതുങ്ങി നിന്നു ശരിയും തെറ്റും ഞാനറിഞ്ഞു പഴയൊരു രജനീതൻ കഥയോർക്കുന്നു പാടിയ പാട്ടിൻ ശ്രുതിയോർക്കുന്നു അവളൻ മടിയിൽ കിടന്നിരുന്നു അടിമുടി തരിച്ചൊരു മണി വീണ പോലെ അവളൻ മടിയിൽ കിടന്നിരുന്നു പഴയൊരു രജനീതൻ കഥയോർക്കുന്നു പാടിയ പാട്ടിൻ ശ്രുതിയോർക്കുന്നു. ഇത് ഇന്ന് തന്നെ പോസ്റ്റ് ചെയ്യണം. ഓ ശരി. ഇതെങ്ങോട്ടാ ധൃതിയില്? ഈ കത്തുകളൊക്കെ പോസ്റ്റ് ചെയ്യണം, ഗ്രേസിയമ്മ അയപ്പിച്ചതാ. ഗ്രേസിയമ്മ ഇത് ആർക്കൊക്കെ കത്തെഴുതുന്നേ? ഒന്നും പറയണ്ട, നസീർ സാറിന്, സത്യം മാഷ്ക്ക്, എന്ന് വേണ്ട. എന്നിട്ട് ഇതൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്യോ? ആ ചിലതൊക്കെ പോസ്റ്റ് ചെയ്യും, ചിലതൊക്കെ അമ്മയുടെ കണ്ടുപിടിച്ച് ഞാൻ അങ്ങ് വലിച്ചു കളയും. താ ഞാനൊന്ന് നോക്കട്ടെ. പ്രിയപ്പെട്ട ഭാർഗവന്, എന്റെ വാണിമോൾ എങ്ങനെ ആത്മഹത്യ ചെയ്തത്? ആ ഇതാരാ ഈ മേക്കപ്പ് മാൻ ഭാർഗവൻ? പണ്ട് സ്റ്റുഡിയോയിൽ ഉണ്ടായിരുന്ന ഒരു മേക്കപ്പ് മാനാ, ഇപ്പൊ ജീവിച്ചിട്ടുണ്ടോന്നുപോലും അറിയില്ല. ഭാർഗവൻ വാണിക്കുഞ്ഞിന്റെ മേക്കപ്പ് മാൻ ആയിരുന്നല്ലോ. ഇപ്പോഴും കത്തെഴുതാൻ മാത്രം എന്തായിരുന്നു അടുപ്പം ഗ്രേസമ്മയ്ക്ക് ഭാർഗവനോട്? അത് പിന്നെ ആനന്ദ സാർ മരിച്ചതിന് ശേഷം ഗ്രേസിയമ്മ അഭിനയം നിർത്തിയിരുന്നല്ലോ. ആ സമയത്ത് എന്നോട് പറഞ്ഞത് അവരുടെ മകളായിട്ട് അഭിനയിച്ച വാണിക്കുഞ്ഞിനെ ദത്തെടുത്താലോ എന്ന്. ഏ, ഞാൻ കൊറേ അന്വേഷിച്ചു, ഒരു വിവരവും കിട്ടിയില്ല. കൂടെ വന്ന അപ്പൂപ്പനും മരിച്ചെന്നാ പിന്നെ കേട്ടത്. ഗ്രേസിയമ്മ അഭിനയം നിർത്തിയെങ്കിലും ഞാൻ പിന്നെ ഇവിടെ അങ്ങ് കൂടി. എനിക്ക് ശമ്പളവും തരുമായിരുന്നു കേട്ടോ. 10-25 വർഷം കഴിഞ്ഞ് ഒരു ദിവസം ആരാ? ഗ്രേസിയമ്മക്ക് എന്നെ മനസ്സിലായില്ലേ?
എന്നെ ഗ്രേസിയമ്മ എന്ന് വിളിക്കുന്ന ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അത് പണ്ടത്തെ വാണിമോള്. അയ്യോ സത്യമാണോ? അയ്യോ മോളെ, എന്നെങ്കിലും നീ എന്നെ കാണാൻ വരുമെന്ന് എനിക്കറിയായിരുന്നു. മനസ്സിൽ അങ്ങനെ തോന്നുമായിരുന്നു. സത്യം, എനിക്കും കാണണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്നെ മനസ്സിലായില്ലെങ്കിലോ എന്ന് ഓർത്തു. പിന്നെ സിനിമയിൽ അഭിനയിച്ചതൊന്നും എനിക്ക് അങ്ങനെ വലിയ ഓർമ്മയില്ല. ഇടയ്ക്ക് ടി വിയിൽ എൻ്റെ ഭാര്യ സിനിമ വരുമ്പോൾ എന്തൊക്കെയോ ചിലത് ഓർമ്മ വരും. പിന്നെ ഞാൻ ഇപ്പൊ വന്നത് ഒരു ചാൻസ് ചോദിക്കാനാ. ചാൻസോ? അതെ, സിനിമയില് ഗ്രീൻലാൻഡുകാര് പുതിയ സിനിമയിലേക്ക് പുതുമുഖങ്ങളെ ക്ഷണിച്ചിരിക്കുന്നു. ഗ്രേസിയമ്മ ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. അയ്യോ എന്താ മോളെ ഇത്? ഉപകാരമൊന്നും പറയരുത്, എന്റെ കടമയാ, എന്റെ പിറക്കാത്ത മോളോടുള്ള കടമ. ഒരുപാട് വർഷങ്ങളായിട്ട് ഞാൻ സിനിമയിൽ നിന്ന് വിട്ടു നിൽക്ക, എന്നാലും ഞാൻ വരാം. ആരോട് വേണമെങ്കിലും റെക്കമെൻഡ് ചെയ്യാം നിനക്ക് വേണ്ടി. കാലം എത്ര കഴിഞ്ഞാലും ഞങ്ങൾക്ക് ഗ്രേസി ഗ്രേസി അല്ലാതാവോ? ഏതായാലും പഴയ ഗ്രീൻലാൻഡുകാരെ ഓർത്തല്ലോ, സന്തോഷം. ഇവളെന്റെ മകളെ പോലെയാ, തന്നെയല്ല ഇവള് ബാലതാരമായി വന്നത് നമ്മുടെ സ്റ്റുഡിയോ. ഈ ഗ്രേസി എന്തൊക്കെയായി പറയുന്നേ വാണി, എനിക്കറിയത്തില്ലയോ. ഇങ്ങനെയൊക്കെ പറയേണ്ട വല്ല കാര്യമുണ്ടോ? ഗ്രേസി കൊണ്ടുവരുന്നു, ഞങ്ങൾ അഭിനയിപ്പിക്കുന്നു, അത് നായികയായിട്ട് പോരായോ? വലിയ ഉപകാരം, ഞാൻ ഒരിക്കലും ഈ സഹായം മറക്കില്ല. ഉപകാരം എന്ന് പറയുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും വേണം. അതായത് ഈ ചെയ്തതിന് ഗ്രേസി ഒരു ഉപകാരം ഞങ്ങൾക്കും ചെയ്യണം. എന്ത് വേണോന്ന് പറഞ്ഞാ മതി. അതിപ്പോ പറയാനൊന്നുമില്ല, ഗ്രേസി തിരിച്ചു വരണം ഗ്രീൻലാൻഡിന്റെ സിനിമയിലൂടെ. കുന്നത്തൂർ കോട്ട ടൈറ്റിൽ എങ്ങനെ ഉണ്ട്? ആളുകൾ ഇടിച്ചു കേറത്തില്ലയോ? ആനന്ദ് സാർ മരിച്ച ശേഷം പിന്നെ ഞാൻ സിനിമയിലേക്കില്ലെന്ന്. ഓ, എത്രയോ പേര് വേണ്ടാന്ന് വെച്ച് പോയിട്ട് തിരിച്ചു വന്നിരിക്കുന്നു. നേരത്തെ വന്നാ അത്രയും നല്ലത്. എന്നാലും ഒരെന്നാലും ഇല്ല, വാണി അഭിനയിക്കണോ, ഗ്രേസി തിരിച്ചു വന്നേ പറ്റൂ. ശരി, സമ്മതിച്ചു. എന്റെ മോക്ക് വേണ്ടി ഞാൻ വീണ്ടും അഭിനയിക്കാം. 9-1, take 1. ലോകനാർക്കാവിൽ നാളെ താലപ്പൊലിയാണ്. പുത്തൂരം വീട്ടിലെ ഇളമുറക്കാർ വരാതിരിക്കില്ല ആർച്ചെ. നീ പോകണം. അങ്കം ജയിച്ചു വരുന്ന ചേകവന്റെ മുഖം കണ്ട് മയങ്ങാനല്ല, മറിച്ച് നിന്റെ കണ്ണിന്റെ ചുരിയ മുനയിൽ അവനെ കോർത്തിണക്കാൻ. വടക്കമ്പാട്ടായതുകൊണ്ട് ഈ ഓണത്തിന് ഏതായാലും നമ്മൾ വാരും. വിജയക്കാരുടെ ഏതോ സോഷ്യൽ സബ്ജക്റ്റ് അല്ലയോ? അതെന്തോന്നോ ഏതോ പുതിയ സംവിധായകനാ, ഭരതനോ മറ്റോ പേര്, മിടുക്കനാന്നാ കേട്ടത്. നമുക്ക് അയാളെ കൊണ്ടൊരു പടം ചെയ്യിച്ചാലോ? ശരി മുരളി, വേണം. പോകാം അമ്മേ, ഈ ആർച്ചയ്ക്ക് ഇനി സ്വപ്നങ്ങളില്ല, മോഹങ്ങളില്ല. അച്ഛനെയും നേരാങ്ങളെയും ചുരികമുനയിൽ ചുഴച്ചിയവരോട് എനിക്ക് പ്രതികാരം ചെയ്യണം. ലോകനാർക്കാവിൽ അമ്മയാണേ. സത്യം, സത്യം, സത്യം. നനയും നിന്നിഴിയോ
വിടരും പുഞ്ചിരി നാളം എനിക്ക തരും തരും കാവ്യവർണ്ണജാലം എനിക്ക തരും തരും കാവ്യവർണ്ണജാലം രാഗമധുരമയമാ നവഭാവസുഖദലയമാ രാഗമധുരമയമായി നവഭാവസുഖദലയമാ നനയും നിൻമിഴിയോരം വിടരും പുഞ്ചിരി നാളം തേടി വന്നു തെന്നൽ അല്ലേ അമ്പലറിയാതെ ഏതു നവമാലിക തൻ പുണരലിൽ വീണുറങ്ങി ആരെ തേടി വന്നു തെന്നൽ അല്ലേ അമ്പലറിയാതെ ഏതു നവമാലിക തൻ പുണരലിൽ വീണുറങ്ങി ഒഴുകും ഈ സുഖദ ലളിത ഭാവനയിൽ ഹൃദയവാഹിനിയും അലിയുകയായി ഈ ഭൂമി തൻ ഗന്ധം പ്രണയത്തിൻ ആധാര ശ്രുതിയല്ലയോ പ്രകൃതിക്കു വേറെന്നു വരം നൽകുവാൻ നനയും നിൻമിഴിയോരം വിടരും രാഗമധുരമയമാ നവഭാവസുഖദലയമാ വാണിക്കുഞ്ഞിന്റെ മരണം ഗ്രേസിയമ്മയെ മാനസികമായി വല്ലാതെ ബാധിച്ചു. രാവിലെ എഴുന്നേറ്റ ഉടനെ മേക്കപ്പ് തുടങ്ങും. 10-20 വർഷം മുമ്പുള്ള സിനിമാ ലോകത്തായി ഇപ്പോഴും. കുറേ ചികിത്സിച്ചു, ഒരു ഫലവുമില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താ പറയാൻ പോണെന്ന് എനിക്കറിയാം. നമുക്ക് ഇതവിടെ വെച്ച് അവസാനിപ്പിച്ചാലോ? ഗ്രേസിയമ്മ ബുദ്ധിമുട്ടിക്കണ്ട, ഇതല്ലേ? അതെന്തായാലും വേണ്ട. എനിക്കിനി ഗ്രേസിയമ്മയെ പറ്റിക്കാൻ വയ്യ. അല്ല, നിങ്ങൾ അന്ന് പറഞ്ഞ മേക്കപ്പ് മാൻ ഭാർഗവിനെ കുറിച്ച് ഒന്ന് അന്വേഷിച്ചൂടെ? അമ്മയ്ക്ക് വേറെ പണിയൊന്നുമില്ലേ? അത് പ്രാക്ടിക്കലാണോ? വാണി മരിച്ചതിന് ശേഷം അയാളെ ആരും കണ്ടിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? സംഗീത, അമ്മ പറഞ്ഞതിലും കാര്യമുണ്ട്. വാണി മരിച്ചതിനു ശേഷം ഗ്രേസിയമ്മയുടെ മനോനില തകർന്നതും അവര് പിന്നീട് അഭിനയിക്കാതിരുന്നതും നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ ഈ ഭാർഗവൻ എന്തിനു ഇൻഡസ്ട്രി വിടണം? അത് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ
അയാളിപ്പോഴും ജീവിച്ചിരിപ്പുണ്ടെന്ന് ആർക്കറിയാം? അത് നമുക്ക് അന്വേഷിക്കാം. നീ വലിയ ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് ആണെന്നൊക്കെ അല്ലേ വെപ്പ്. അമ്മേ വേണ്ട. ചേട്ടാ, ആരോ കാണാൻ വന്നിട്ടുണ്ട്, ചെല്ല്. ആരാ? ഗ്രേസിയമ്മയെ ഓർമ്മയുണ്ടോ? പഴയ സിനിമ നടി. ഞാനിവിടെ ഉണ്ടെന്ന് കുറെ പാടുപെട്ട് കണ്ടുപിടിക്കാം. മേക്കപ്പ് മാൻ ഭാർഗവൻ, ബാർബർ ഗോപാലനായ കഥ പലർക്കും അറിയില്ല. ഞങ്ങൾ കുറച്ച് സംസാരിക്കണം. ബാർബർ ഗോപാലിനോടല്ല, പഴയ മേക്കപ്പ് മാൻ ഭാർഗവനോട്. എന്നെങ്കിലും ആരോടെങ്കിലും ഒന്ന് വിളിച്ചു പോവാൻ തോന്നിയിട്ടുണ്ട്. പിന്നെ തോന്നും എന്തിന്. വീട്ടിലെ പിള്ളേരെ കുറിച്ച് ഓർക്കുമ്പം. വാണി ആത്മഹത്യ ചെയ്തതല്ലെന്നാണോ? ഓ, ഇനിയിപ്പോ അതൊക്കെ എന്തിനാ വെറുതെ? വെറുതെ അല്ല ഭാർഗവൻ ചേട്ടൻ, അറിയോ ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്ന പല നടികളും കൊല ചെയ്യപ്പെട്ടവരാണെന്ന്. ഇനി ഈ സത്യം ഭാർഗവൻ ചേട്ടൻ വേണം പറയാൻ. വാണിയുടെ മരണത്തിന്റെ ആഘാതം കൊണ്ട് ഇപ്പോഴും മനോനില തകർന്ന അവസ്ഥയിലാ ഗ്രേസിയമ്മ. പറയൂ, എങ്ങനെയാ വാണി മരിച്ചത്? വാണിക്കുഞ്ഞ് ആത്മഹത്യ ചെയ്തതല്ല. ഇതാ ഇരുന്നോളൂ ഗ്രേസിയമ്മ. എനിക്കിവിടെ ഈ ഫ്ലോറിൽ വരുമ്പോൾ എൻ്റെ വാണിമോളെ ഓർമ്മ വരും. മേക്കപ്പിൻ്റെ മണവും സെറ്റിലെ പെയിൻറ്റിൻ്റെ മണവും കൂടി കലരുമ്പോൾ എൻ്റെ വാണിമോള് എന്തിനാ അവൾ ആത്മഹത്യ ചെയ്ത്. ദാ ആരാ വരുന്ന നോക്കിയേ. എന്തിനാ വാണിമോൾ ആത്മഹത്യ ചെയ്ത്? നിനക്കറിയാമോ? ഗ്രേസിയമ്മേ, എന്താ ഭാർഗവ, എങ്ങനെയാ വാണിമോൾ മരിച്ചത്? സത്യം പറ. എന്തിനാ എന്റെ വാണിമോൾ ആത്മഹത്യ ചെയ്തത്? പറയാം, എന്റെ ഗ്രേസിയമ്മോട് ഞാൻ എല്ലാം പറയാം. എന്തുവാ ഇത് കരഞ്ഞു വീർപ്പിച്ചോണ്ട്? അകത്തോട്ട് വാ, ആരെങ്കിലും കണ്ടാ ഇനിയിപ്പോ അത് മതി. മുതലാളി എന്നെ രക്ഷിക്കണം. ഇങ്ങനെ കരയാൻ മാത്രം എന്താ ഉണ്ടായേ? പാട്ടിനിടയില് എന്റെ വസ്ത്രം പോയത് ഫിലിമിൽ അത് പതിഞ്ഞിട്ടുണ്ട്. മുതലാളി അത് നശിപ്പിച്ച് കളയണം. ഇതാണോ കാര്യം? അങ്ങനത്തെ നെറുകളൊന്നും ഞാൻ കാണിക്കുകയല്ല. ദാ നെഗറ്റീവ് അപ്പ തന്നെ ഞാനിങ്ങ് ഊരി മേടിച്ചു. കൊച്ചിങ്ങോട്ട് വരുമെന്ന് എനിക്കറിയാമായിരുന്നു. അതിനെന്താ ഇപ്പൊ തന്നെ തന്നേക്കാം. ജീവിതം ഇതിലാന്നല്ലേ പറഞ്ഞത്? ഇത്രയും വലിയൊരു ഉപകാരം ചെയ്യുമ്പോ ചെറിയൊരു ഉപകാരം ഇങ്ങോട്ടും വേണ്ടേ? ൂർക്കോട്ട് റിലീസായ ദിവസമായിരുന്നു. ഇവിടെ ഈ ഫ്ലോറിലേക്ക് വാനിക്കുഞ്ഞ് ഓടി വന്നു സ്റ്റീഫൻ മുതലാളിയെ കാണാൻ. എന്റെ ജീവിതമാ നിങ്ങൾ നശിപ്പിച്ച്. ഞാനെന്തോ ചെയ്തെന്നാ? എന്ത് ചെയ്തെന്നോ? തിയേറ്ററിലോടുന്ന പടത്തിൽ
ഇനി ഒന്നും നാട്ടുകാരെ കാണാൻ ബാക്കിയില്ല. അതിപ്പോ എന്റെ കുഴപ്പമാണോ? എന്റെ കയ്യില് വേറെ ഏതോ നെഗറ്റീവ് തന്നിട്ട് എന്നെ നശിപ്പിച്ച കാര്യം ഞാൻ എല്ലാരോടും പറയും, ഈ ലോകത്തോട് മുഴുവൻ പറയും. ഇനി ഇവിടെ ഒരു പെണ്ണിന്റെ കണ്ണീര് വീഴാൻ ഞാൻ സമ്മതിക്കില്ല. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്താ നോക്കിക്കോ. ഇനി എന്താ ചെയ്യാൻ മുതലി? വാണിക്കുഞ്ഞ് എല്ലാരോടും പറയുന്ന ഒട്ടാ കണ്ടിട്ട് നാട്ടുകാരറിഞ്ഞ അറിയരുത്. ഇപ്പൊ ഞാനും നീ മാത്രമല്ലേ ഇതറിഞ്ഞിട്ടുള്ളൂ. മൂന്നാമതൊരാൾ ഇതറിയരുത്. അതിന് നീ എന്റെ കൂടെ നിൽക്കണം. എങ്ങനെ? ഒരുപാട് പണം തന്നപ്പോ ഞാൻ മുതലാളി പറഞ്ഞ അനുസരിച്ചു. വാണിക്കുഞ്ഞിന്റെ ലിപ്സ്റ്റിക്കിൽ ഞാൻ സൈനൈഡ് പുരട്ടി, ബാക്കി വന്നത് മുറിയിൽ തന്നെ മാറ്റിവെച്ചു. ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ. ഞാൻ ഏത് കോടതിയിലും കുറ്റമേറ്റ് പറയാൻ തയ്യാറാണ്. എന്ത് ശിക്ഷ സ്വീകരിക്കാനും തയ്യാറാണ്. ശിക്ഷിക്കപ്പെടേണ്ടത് സ്റ്റീഫൻ മുതലാളിയാണ്. ഭാർഗവൻ ചേട്ടൻ ഇത് കോടതി ചെന്ന് തുറന്ന് പറഞ്ഞാൽ മാത്രം മതി, അയാൾക്ക് ശിക്ഷ ഉറപ്പാണ്. എത്ര പഴക്കമുള്ള കേസാണെങ്കിലും ഞാൻ പറയാം,
എല്ലാം ഞാൻ പോലീസിനോട് ഏറ്റു പറയാം. ഏതാനും നിമിഷങ്ങൾക്കകം ചടങ്ങ് ആരംഭിക്കുന്നതാണ്. 82 ചിത്രങ്ങളുടെ നിറവിൽ നിൽക്കുന്ന പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് ശ്രീ സ്റ്റീഫനെ കേരള സർക്കാരിന്റെ MC ഡാനിയൽ പുരസ്കാരം തേടിയെത്തിയിരിക്കുന്നു. സിനിമാ പരിഷ്കാരങ്ങളുടെ തമ്പുരാനാണ് ശ്രീ സ്റ്റീഫൻ. ചലച്ചിത്ര കലാ സാംസ്കാരിക രംഗത്ത് ഒരു കാൽപ്പാട് മുന്നിൽ നടന്ന നിർമ്മാതാവ്. ചെറുപ്പത്തിൽ തന്നെ സിനിമാ ലോകത്തെത്തിയ ശ്രീ സ്റ്റീഫൻ പുതുമകൾ കൊണ്ട് മറ്റു ഭാഷാ ചിത്രങ്ങളെ പോലും അദ്ദേഹം പലപ്പോഴും അമ്പരിപ്പിച്ചു. പതിറ്റാണ്ടുകൾ നീണ്ട സിനിമാ ജീവിതത്തിന് ശേഷം ഇപ്പോഴാണ് പരമോന്നത ചലച്ചിത്ര ബഹുമതിയായ MC ഡാനിയൽ പുരസ്കാരം അദ്ദേഹത്തെ തേടിയെത്തിയത്. സാങ്കേതിക രംഗത്തെ പല നൂതന സമ്പ്രദായങ്ങളും സിനിമയിൽ ആദ്യമായി ശ്രീ സ്റ്റീഫൻ അവതരിപ്പിച്ചു. പിതൃതുല്യനായ അദ്ദേഹത്തിന്റെ സ്നേഹ വായ്പ അനുഭവിച്ചറിഞ്ഞവരാണ് മലയാളത്തിലെ സിനിമാ പ്രവർത്തകർ എന്നും. പുതുമുഖങ്ങൾക്ക് ഏറെ അവസരങ്ങൾ നൽകിയ നിർമ്മാതാവായിരുന്നു ശ്രീ സ്റ്റീഫൻ. അവരിൽ പലരും ഇന്ന് സൂപ്പർ സ്റ്റാറുകളും സൂപ്പർ സംവിധായകരുമാണ്. പുതുമകളുടെ പരീക്ഷണ കാലത്ത് കൊച്ചു മലയാളം സിനിമയ്ക്ക് തിരശീലയേക്കാൾ വലിയ ആകാശം കാട്ടിക്കൊടുത്ത നിർമ്മാതാവാണ് ശ്രീ സ്റ്റീഫൻ. ശ്രീ സ്റ്റീഫന്റെ സിനിമകളിലൂടെ വടക്കൻ പാട്ടുകളിലെ പല കഥാപാത്രങ്ങളും തിരശീലയിലെത്തി. ഒപ്പം മലയാളികളുടെ സ്വന്തം കളരിപ്പയറ്റ് എന്ന ആയോധന കലയ്ക്ക് പുത്തൻ നിറവുണ്ടാവുകയും ചെയ്തു. ബഹുമാനപ്പെട്ട ശ്രീ സ്റ്റീഫനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട ശ്രീ സ്റ്റീഫനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. The award for the best biographical film is given to Malayalam film Nayika. The film represents the glorious history of Malayalam film industry in a very engagingly and fascinating manner through excellent compilation. സ്റ്റീഫൻ മുതലാളി അറസ്റ്റ് ചെയ്തു. ഇന്നത്തെ എല്ലാ പത്രത്തിലെയും പ്രധാന വാർത്ത അതാ. അലീന, അലീന വന്നോ? ഇപ്പൊ വരും. ഞാൻ എയർപോർട്ടിൽ വന്നിരുന്നു. അപ്പോഴറിഞ്ഞ ഫ്ലൈറ്റ് 4 മണിക്കൂർ ലേറ്റാണോ? ഇവിടെ ആരും ഇല്ലാത്തോട്ട് ഞാൻ ഇങ്ങോട്ട് പോന്നു. ഇപ്പൊ ഇങ്ങനെയുണ്ട്, ഭേദമുണ്ട്. കണ്ണു തുറന്നപ്പോ ആദ്യം ചോദിച്ചത് നിന്നെയാ. വാ. അമ്മേ, ഇത് നമ്മുടെ ഡോക്യുമെന്ററിക്ക് കിട്ടിയതാ. ഇത് എന്റെ ഗ്രേസിയമ്മയ്ക്കുള്ള അവാർഡാ. നമുക്ക് ഇവിടെ നിന്ന് വേഗം പോണം, നാളെ ഷൂട്ടിംഗ് ഉണ്ട്. ബന്ധനത്തിൽ കീഴുമമ്മ,
Like, comment, subscribe to our channel.